അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ അല്ലദീ ഖാല ഫീ കിതാബിഹി ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. والصلاة والسلام الأتمان الأكملان على نبينا محمد صلى الله عليه وسلم الذي قال من عمل عملا ليس عليه أمرنا فهو رد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ജംഇയത്തു ദാറുൽ ബിർ ഇവിടുത്തെ മതകാര്യവകുപ്പിൻ്റെ അനുമതിയോടുകൂടി വിവിധ ഭാഷകൾ സംസാരിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഭാഷണ പരിപാടിയിൽ മലയാളികളായ നമുക്ക് വേണ്ടിയുള്ള അവസരമാണ് ഇന്ന് കൈവന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ മാസത്തിൽ നമ്മൾ ഇവിടെ സംഗമിച്ചത് ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്നെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് അല്പനേരം സംസാരിക്കുവാനുള്ളത് നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ നാം എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നതാണ് ആകത്തുക. നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നമ്മൾ നമ്മെക്കൊണ്ടാകുന്ന വിധത്തിൽ അമലുകൾ നിർവഹിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഈ വിശുദ്ധമായ മാസം നമുക്ക് കിട്ടിയ വലിയ അനുഗ്രഹമാണ്. ആലോചിച്ചു നോക്കുക, കഴിഞ്ഞ വർഷം വിശുദ്ധ റമദാനിൽ നമ്മോടൊപ്പമുണ്ടായിരുന്ന എത്രയോ ആളുകൾ ഇന്ന് നമ്മുടെ കൂടെയില്ല. പലരും ഈ റമദാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ പോലും നമ്മുടെ പരിചയത്തിൽപ്പെട്ട പലരും മരണപ്പെട്ടു പോയി. അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നാം വിശുദ്ധ റമദാനിൽ ആഫിയത്തോടെ ഇന്ന് ജീവിച്ചിരിക്കുകയാണ്. റമദാനിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഉള്ളതിനേക്കാൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സജീവമായ ശ്രദ്ധയുണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കർമ്മമായി പ്രാധാന്യപൂർവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്രത്തോളമാണ് റമദാനിൻ്റെ വില എന്ന്, റമദാൻ ഇല്ലാത്ത ഒരു കാലം അതല്ലെങ്കിൽ മനുഷ്യർ മരണപ്പെട്ടാൽ ഈ റമദാനിൻ്റെ ഒരു ദിവസത്തിൻ്റെ മഹത്വം എത്രയാണെന്നവർ തിരിച്ചറിയുമെന്ന് പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ രീതിയിൽ വിവരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അത്തബ്സിറ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ തമന്നൗ ലതമന്നൗ യൗമൻ മിൻ റമദാൻ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മരണപ്പെട്ടു പോയ ഖബറിൽ കിടക്കുന്ന ആളുകളോട് ചോദിക്കുവാൻ ഒരവസരമുണ്ടായിരുന്നുവെങ്കിൽ, ഖബറിൽ കിടക്കുന്ന ആളുകളോട് പറയാനൊരവസരമുണ്ടായിരുന്നുവെങ്കിൽ
എന്തു പറയാൻ തമന്നവും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്താണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചോളൂ എന്ന് മരണപ്പെട്ടു പോയ ആളുകളോട് പറയാനുള്ള വല്ല ചാൻസുകളും ഉണ്ടായിരുന്നുവെങ്കിൽ, അങ്ങനെ പറയപ്പെടുകയായിരുന്നുവെങ്കിൽ, ലതമന്നവും, അവർ കൊതിക്കുക തന്നെ ചെയ്യും. എന്തിനു വേണ്ടിയാണ് അവർ കൊതിക്കുക? യൗമം മിൻ റമദാൻ, റമദാനിൽ നിന്നും ഒരു ദിവസം കിട്ടിയിരുന്നെങ്കിൽ എന്നായിരിക്കും അവർ കൊതിക്കുക എന്ന്. എത്ര വളരെ പ്രാധാന്യത്തോടുകൂടെയാണ് നമ്മളപ്പോൾ ആ കാര്യത്തെ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ റമദാനിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ സമയങ്ങളും വളരെ വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട സമയങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളറിയാതെ, ആദ്യത്തെ 10 ഭാഗം കഴിഞ്ഞുപോയി, ആദ്യത്തെ 10 ദിനങ്ങൾ കഴിഞ്ഞു, ഇപ്പോൾ നമ്മൾ റമദാനിന്റെ 2-ാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി ഇത് അയ്യാമൻ മഅദൂദാത് എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ എണ്ണപ്പെട്ട ഈ ദിവസങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മോട് വിട പറഞ്ഞു പോകും. നമ്മളുടെ ഉത്തരവാദിത്വം ഇതിനെ പരമാവധി ഉപയോഗപ്പെടുത്തലാണ്. കാരണം ഇനി ഒരു റമദാൻ എനിക്കോ നിങ്ങൾക്കോ വന്നുകൊള്ളണം എന്നില്ല. കഴിഞ്ഞ റമദാനിൽ വരും റമദാൻ ഉണ്ടാകുമെന്ന് വിചാരിച്ച എത്രയോ ആളുകളല്ലേ മരണപ്പെട്ടു പോയിട്ടുള്ളത്. നമ്മുടെ മനസ്സിലും ഉണ്ടാകേണ്ട ചിന്ത അതാണ്. വരുന്നൊരു റമദാൻ, ധാരാളം റമദാനുകൾ നമുക്ക് അള്ളാഹു തിരിച്ചു തരട്ടെ, മടങ്ങി മടങ്ങി വന്നുകൊണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ സാധ്യതകൾ, ഒരുപക്ഷെ നമ്മൾ ഖബറിലെത്താനാണെങ്കിലോ? അതുകൊണ്ട് തന്നെ ഈ അവസരം ശരിക്കും ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് ആദ്യമായി എന്നോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതിലെല്ലാം ഉപരി നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചത്, ഈ ലോകത്ത് ജീവിതവും മരണവും ഒക്കെ അല്ലാഹു നിശ്ചയിച്ചു തന്നത് ലിയബുലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാനാണ്. നമ്മെ പരീക്ഷിക്കുകയാണ് അല്ലാഹു. എന്താണ് റബ്ബ് നോക്കുന്നത്? അയ്യുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അഹ്സനു അമല, അമല് വളരെ നന്നായി നിർവഹിക്കുന്നവർ ആരാണ്? ഇതാണ് അല്ലാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറെ കർമ്മം ചെയ്യുന്നവർ എന്നല്ല, അഹ്സനു അമല, ചെയ്യുന്ന കർമ്മം ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് നിർവഹിക്കുന്നവർ ആരൊക്കെയാണ് നിങ്ങളുടെ കൂട്ടത്തിലെന്ന് റബ്ബ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഇമാം ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, അഹ്സനു അമല എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? അഖ്ലസുഹു വ അസ്വബുഹു, ഇഖ്ലാസോടുകൂടി ആരൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ഏറ്റവും സ്വഭാവമായ നിലക്ക്, ശരിയായ നിലക്ക് ആരൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതാണ് സഹോദരങ്ങളെ നമ്മുടെ വിഷയത്തിന്റെ ആകത്തുക. നാം ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ വിചാരിക്കുന്നു ഇതൊക്കെ സ്വീകരിക്കാതെ എവിടെ പോകാനാണ്, അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് ഇതിനൊക്കെ വലിയ പ്രതിഫലം കിട്ടും എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആഗ്രഹമൊക്കെ കൊള്ളാം, പക്ഷേ അതിനാവശ്യമായ ഘടകങ്ങളൊക്കെ നമ്മുടെ അമലുകളിൽ പൂർത്തിയായിട്ടുണ്ടോ? ഇത് പരിശോധിക്കാൻ ഇപ്പോൾ നമ്മൾ സമയം കണ്ടില്ലെങ്കിൽ ഇനി എപ്പോഴാണ് സഹോദര സഹോദരി നമുക്കതിന് സമയം കിട്ടുക? നമ്മൾ 5 നേരം നമസ്കരിക്കുന്നു, വിശുദ്ധ റമദാനിലാണ് നമ്മൾ നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, സദഖ കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു, മാതാപിതാക്കളെ പരിപാലിക്കുന്നു, അതുപോലെ തന്നെ നമുക്ക് കടമപ്പെട്ടതായ സിക്റുകൾ, ദുആകൾ, ഖുർആൻ പാരായണം, ഏതെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മെ കൊണ്ടാകുന്നത് പോലെ നമ്മൾ നിർവഹിക്കുന്നു. പക്ഷേ ഇങ്ങനെയാണ് നിർവഹിച്ചിട്ട് ഇതിൻ്റെ കൂലിയും ഇതിൻ്റെ പ്രതിഫലവുമൊക്കെ എനിക്ക് കിട്ടുമോ ഇല്ലേ എന്ന് നമ്മുടെ മുമ്പിൽ എന്തുറപ്പാണുള്ളത്? അതിന് പരലോകത്തും അഹ്ശറ വരെ കാത്തിരിക്കണമല്ലോ. കല്ലും നെല്ലും വേർതിരിക്കപ്പെട്ട് നമ്മുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം അവിടെ ഉണ്ടോ ഇല്ലേ എന്ന്. ഫമയ്യ അമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ, ആരാണ് തൂക്കം നന്മ ചെയ്തോ അതവൻ കാണും, അതിന് ഖൈറാവണ്ടേ, ഖൈറെങ്കിലെങ്കിലേ ഖൈറാണെങ്കിലല്ലേ അതിൻ്റെ പ്രതിഫലം അവിടെ കാണുകയുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഖൈറായി മാറുന്നുണ്ടോ, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഖൈറായി പരിഗണിക്കപ്പെടുന്നുണ്ടോ,
അള്ളാഹുവിന്റെ അടുക്കൽ അത് സ്വാലിഹായ അമലായി സ്വീകരിക്കപ്പെടുന്നുണ്ടോ? അതാണല്ലോ പ്രധാനം. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേടിയെടുക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഓഫീസിലേക്കോ അതോറിറ്റിയിലേക്കോ നമ്മൾ ഒരപേക്ഷ പൂരിപ്പിക്കുകയാണെങ്കിൽ എത്ര ശ്രദ്ധയോടെയാണ് നമ്മളതൊക്കെ അതിൻ്റെ ഓരോ കോളവും ഫില്ല് ചെയ്യാറുള്ളത്? അങ്ങനെ എത്ര ധൃതിപ്പെട്ട് നമ്മൾ ഒരപേക്ഷാ ഫോറം അപ്ലിക്കേഷൻ ഫോറം കൃത്യമായിട്ട് നമ്മൾ ഫില്ല് ചെയ്താലും അവസാനം നമ്മളൊരു പരിശോധന നടത്തും, ഇനി എന്തെങ്കിലും പോരായ്മകൾ ഇതിലുണ്ടോ, നമ്പർ എഴുതിയ ഡിജിറ്റൽ അക്കം എഴുതിയതിൽ വല്ല തെറ്റുമുണ്ടോ, അക്ഷരങ്ങൾക്ക് വല്ല തകരാറും വന്നിട്ടുണ്ടോ, എന്തെങ്കിലും എഴുതേണ്ടിടത്ത് എഴുതാതെ പോയിട്ടുണ്ടോ, ഞാൻ ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും കോളം അവിടെ ബാക്കിയായി ബ്ലാങ്കായി കിടക്കുന്നുണ്ടോ, ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനുള്ള അപ്ലിക്കേഷൻ അതിൻ്റെ അതോറിറ്റിയുടെ മുമ്പിലേക്ക് നമ്മൾ സമർപ്പിക്കുക. എത്ര ശ്രദ്ധയോടെയാണ്! വിശദീകരിക്കേണ്ടതില്ലല്ലോ. നമ്മളുടെയൊക്കെ നൂറുകൂട്ടം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന അപേക്ഷകൾ വളരെ ശ്രദ്ധയോടെ മാത്രമാണ് നമ്മൾ കൊടുക്കാറുള്ളത്. പലവരും പരിശോധിച്ചിട്ടാണ് നൽകുക. കാരണം നമ്മുടെ മനസ്സിലൊരാഗ്രഹമുണ്ട്, എൻ്റെ ഈ അപ്ലിക്കേഷൻ അത് സ്വീകരിക്കപ്പെടണം, റിജക്റ്റ് ആവാൻ പാടില്ല, എൻ്റെ ഈ അപേക്ഷ തള്ളിപ്പോകരുത് എന്ന ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ആ പരിശോധന നടത്തുന്നതെങ്കിൽ, ഓ സഹോദരന്മാരെ, ദുന്യാവിലെ അത്തരത്തിലുള്ള ആ പരിശോധനകളിലെല്ലാം ഫെയിലായി കഴിഞ്ഞാലും റിജക്റ്റായി കഴിഞ്ഞാലും വീണ്ടും നമുക്ക് വീണ്ടും ശരിയാക്കിയിട്ട് വീണ്ടും അപ്ലിക്കേഷൻ കൊടുക്കാൻ അവസരമുള്ള ലോകമാണ് ദുന്യാവ്. അതേ അവസരത്തിൽ പരലോക കോടതിയിലേക്ക് നമ്മളതാ അഞ്ചു നേരം നിസ്കാരം നിർവഹിക്കുന്നു, അതുപോലെ തന്നെ നോമ്പെടുക്കുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഇത് റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്ന് എന്തുറപ്പാണ് നമ്മുടെ കയ്യിലുള്ളത്? അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം തന്നെ നമ്മൾ നോക്കേണ്ടത്, പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നമ്മളെല്ലാവരും പഠിച്ചിരിക്കണം. എൻ്റെ അമൽ എൻ്റെ റബ്ബ് സ്വീകരിച്ചോ ഇല്ലേ, എൻ്റെ അമൽ എൻ്റെ റബ്ബ് സ്വീകരിക്കുമോ ഇല്ലേ എന്ന് ഞാൻ പരിശോധിക്കേണ്ടത് എങ്ങനെയാണ്? എൻ്റെ മനസ്സിനോട് ഞാൻ ചോദിക്കണം, ഇതാ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അമലിൽ പരിപൂർണമാണോ? ഇത് ഈ സംസാരിക്കുന്ന ഞാനും ആലോചിക്കണം, ഇവിടെ കൂടിയ ഓരോരുത്തരും ആലോചിച്ചേ പറ്റൂ. എന്താണ് ഒന്നാമതായി അള്ളാഹു പറയുന്നത്? ഇസ്ലാമായിരിക്കണം, ഇസ്ലാമായ നിലക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അള്ളാഹു കബൂലാക്കുകയുള്ളൂ. മുസ്ലിമില്ലെന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അഥവാ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കൃത്യമായ പ്രഖ്യാപനം, അതുപോലെ തന്നെ വ ഷഹാദത്തു അന്ന മുഹമ്മദ റസൂലുള്ളാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച റസൂലാണ് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാമത്തെ കാര്യം. അത് ചൊല്ലുന്നതോടെ, അത് വിശ്വസിക്കുന്നതോടെ, അത് പ്രഖ്യാപിക്കുന്നതോടെ മാത്രമാണല്ലോ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ മുസ്ലിം ചെയ്യുന്ന അമലുകൾക്കേ അള്ളാഹുവിൻ്റെ അടുക്കൽ വിലയുള്ളോ, സ്വീകാര്യതയുള്ളൂ? ഇസ്ലാം അല്ലാത്തവരും മതത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് എന്ത് പ്രവർത്തനങ്ങൾ ചെയ്താലും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് സ്വീകാര്യതയില്ല. നമ്മുടെ കണ്ണിൽ എത്ര നല്ല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഒരാൾ കാഴ്ചവെക്കുന്നതെങ്കിലും റബ്ബിൻ്റെ അടുക്കൽ അതിന് വിലയില്ല, കാരണം അവൻ്റെ വിശ്വാസം ശരിയല്ല. അപ്പൊ ഈമാനാണ് ഒന്നാമത്തെ ഘടകം, അതിലാണ് വരുന്നത് തൗഹീദ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തൗഹീദിന് ഭംഗം വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശ്വാസത്തിൽ ഭംഗം വന്നു കഴിഞ്ഞാൽ, പോരായ്മകൾ വന്നു കഴിഞ്ഞാൽ അവൻ്റെ അമലുകൾക്ക് പിന്നെ യാതൊരു വിലയുമില്ല. ഇത് സാധുക്കളായ സാധാരണക്കാരായ നമ്മളോട് മാത്രം അല്ല പറഞ്ഞ ഒരു കാര്യമല്ല, മഹാന്മാരായ മുഴുവൻ പ്രവാചകന്മാരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തന്നെ അക്കാര്യം പറഞ്ഞതാണ്. സൂറത്തു സുമറിലെ 65-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓ നബിയേ, താങ്കൾക്ക് നാം വഹി നൽകിയിട്ടുണ്ട്,
താങ്കൾക്ക് നാം വഹി നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ദാ ബോധനം നൽകിക്കഴിഞ്ഞു. താങ്കൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ നബിമാരോടും പറഞ്ഞ കാര്യം തന്നെയാണ്. നീ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ നിന്റെ അമലു പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. അത് പിന്നെ ഒന്നും ഉപകരിക്കൂല. നിസ്കാരം അല്ലാഹ് വേണ്ട, നോമ്പ് വേണ്ട, ഹജ്ജ് വേണ്ട, സക്കാത്ത് വേണ്ട, മറ്റു സദഖകൾ വേണ്ട, ഒരു കർമ്മത്തിനും അല്ലാഹുവിന്റെ അടുക്കൽ വരയില്ല. എങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിൽ ശിർക്ക് കലർന്നു പോയാൽ, ശിർക്ക് വന്നു പോയാൽ അമലിന് വിലയില്ല. വലത്തക്കൂനന്ന മിനൽ ഹാസിരീൻ, നീ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. പരലോകത്തെന്ന് ലോകത്ത് വന്ന എല്ലാ നബിമാരോട് പോലും അല്ലാഹു പറഞ്ഞുവെങ്കിൽ ഒരൊറ്റ നബിയിൽ നിന്നും ശിർക്ക് വരൂല എന്നുറപ്പാണ്. കാരണം നബിമാർക്കെല്ലാം അല്ലാഹുവിൻ്റെ പ്രത്യേകമായ ഇസ്മത്തുള്ളവരാണ്, പ്രൊട്ടക്ഷൻ ഉള്ളവരാണ്, കാവലുള്ളവരാണ്. അവരില്ലെന്ന ഒരു വൻപാപങ്ങളും ശിർക്കുമൊന്നും സംഭവിക്കൂല. പിന്നെ എന്തിനാണ് നബിമാരോട് പോലും ഇക്കാര്യം താക്കീത് നടത്തിയത്? അത് സാധാരണക്കാരായ ഞാനും നിങ്ങളും പാഠം ഉൾക്കൊള്ളാനാണ്. നമ്മെക്കാൾ റബ്ബിൻ്റെ അടുക്കൽ ഉന്നത പദവിയിലുള്ള വലിയ വലിയ സ്ഥാനമുള്ള മഹാന്മാരായ പ്രവാചകന്മാരില്ലെന്ന് പോലും ശിർക്കെങ്ങാനും സംഭവിച്ചു പോയാൽ അമലുകൾ മുഴുവനും പൊളിഞ്ഞുപോയത് തന്നെ. അപ്പം ഞാൻ എത്രത്തോളം ശ്രദ്ധിക്കണമെന്ന് നമ്മളൊക്കെ ഗൗരവത്തോടെ ചിന്തിക്കാൻ തന്നെയാണ് റബ്ബ് മഹാന്മാരായ പ്രവാചകന്മാരോട് പോലും അക്കാര്യം താക്കീത് ചെയ്തത്. ഇതേ കാര്യം തന്നെ സൂറത്തുൽ അൻആമിൽ 88-ാമത്തെ ആയത്തിലും അല്ലാഹു പറയുന്നുണ്ട്. 18 നബിമാരുടെ പേരെടുത്തുകൊണ്ട് സൂറത്തുൽ അൻആമിൽ ഏതാനും ആയത്തുകളിൽ റബ്ബ് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ആ 18 നബിമാരുടെ പേര് പറഞ്ഞതിൻ്റെ ശേഷം അല്ല പറയുന്ന കാര്യവും ഇതുതന്നെയാണ്. വലൌ അശ്റകൂ, അവരെങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ, ലഹബിത അൻഹും, അവരിൽ നിന്നും പൊളിഞ്ഞു പോയി തന്നെ ഇരിക്കുമെന്ന്. മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തതെല്ലാം. അപ്പൊ റബ്ബിന് ആവശ്യമില്ല. റബ്ബിൽ പങ്കു ചേർത്തുകൊണ്ട് നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്താലും അള്ളാഹുവിനത് ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ആദ്യം നമ്മളിൽ ശരിയാവേണ്ടത് നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ ഈമാനാണ് ശരിയാവേണ്ടത്. ഈമാനിൽ കലർപ്പുണ്ടാവരുത്. അല്ലദീന അമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലായിക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. സൂറത്തുൽ അൻആമിൽ തന്നെ അല്ലാഹു പറയാണ്, യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ ശരിക്ക് ശ്രദ്ധിക്കുക, അല്ലദീന അമനു, ഈമാനുള്ളവർ, വലം യൽബിസു ഈമാനഹും, അവരുടെ ഈമാനിൽ കലർന്നിട്ടില്ല, ബിളുൽമിൻ, ലുൽമ കലർന്നിട്ടില്ല. എന്താണ് ഈമാനിൽ ലുൽമ കലരുക എന്ന് പറഞ്ഞാൽ, ഇന്ന ശിർക്കല ലുൽമുൻ അലീം, ശിർക്കാണ് വമ്പിച്ച അക്രമം. അപ്പൊ ഈമാനിൽ ശിർക്ക് കലരാത്ത നിലക്ക് ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് മാത്രമാണ് റബ്ബ് നിർഭയത്വം ഓഫർ ചെയ്യുന്നത്, അവർ മാത്രമാണ് സന്മാർഗം കിട്ടിയവരെന്നും റബ്ബ് പറഞ്ഞു വെക്കുന്നു. ഇനി നമ്മൾ ആലോചിക്ക്, നമ്മൾ സമാധാനിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈമാൻ ക്ലിയറാണ്, എൻ്റെ വിശ്വാസം ശരിയാണ്, അതേ അങ്ങനെ തന്നെ ആവട്ടെ. നാം റബ്ബിനോട് സദാ തേടുന്നതും അതിനു വേണ്ടി തന്നെയാണ്. റബ്ബേ, ഈമാനിൽ കളങ്കമുണ്ടാവരുതേ. അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ഈമാനൻ സ്വാദിഖാ, സത്യസന്ധമായ നിലക്ക്, സമ്പൂർണമായ നിലക്ക് എൻ്റെ ഈമാനിനെ നീ പൂർത്തീകരിച്ച് തരണം. അല്ലാഹുമ്മ സയ്യിൻ ഖൽബീ, എൻ്റെ ഹൃദയത്തെ നീ അലങ്കരിക്കണേ. ബിൽ ഈമാൻ കൊണ്ട് നീ അലങ്കരിക്കണേ. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളുമാണ്. അപ്പൊ ശിർക്ക് കലർന്നുകൊണ്ട് ലോകത്ത് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. എന്താണ് ഇന്നത്തെ ഒരവസ്ഥ? സമൂഹത്തെ എടുത്തു പരിശോധിച്ചു നോക്കൂ. റഹ്മാനായ റബ്ബിൽ ശിർക്ക് ചെയ്തുകൊണ്ടാണ് അവർ പല അമലുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനമാണ് തഖ്വയുടെ വചനമായി അല്ലാഹു പറയുന്നത്. കലിമത്തു തഖ്വ, തഖ്വയുടെ കലിമ എന്ന് പറഞ്ഞാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാണ് കലിമത്തു തഖ്വ. തഖ്വയുണ്ടോ ഇല്ലേ എന്നുള്ളതിൻ്റെ മാനദണ്ഡം ലാ ഇലാഹ ഇല്ലല്ല നമ്മളിൽ പൂർണ്ണമാണോ എന്നാണ്.
അങ്ങനെ തഖ്വയുള്ളവർ മാത്രമാണ് മുത്തഖിയാവുക. പരിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഇത് നമ്മൾ പഠിച്ചു വെക്കണം. ഇന്നമാ യതഖബ്ബലുല്ലാഹ്, തീർച്ചയായും അല്ലാഹു സ്വീകരിക്കുന്നത് മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, ഇന്നമായ തഖബ്ബലുല്ലാഹ്, അല്ലാഹു സ്വീകരിക്കുന്നത് മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. അപ്പൊ തഖ്വ എന്ന് പറഞ്ഞാൽ കലിമത്തു തഖ്വ, ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹക്ക് ഭംഗം വരരുത്. റഹ്മാനായ റബ്ബിന് ഒരുപാട് നല്ല നല്ല നാമങ്ങളുണ്ട്, അവൻ ഒരുപാട് നല്ല പേരുകളുണ്ട്. ആ പേരുകളെല്ലാം അവൻ്റെ യഥാർത്ഥമായ കാരുണ്യത്തെ സൂചിപ്പിക്കുന്നവയാണ്. റഹ്മാനായ റബ്ബിനെ പോലെ ഇവിടെ എല്ലാം കാണുന്നവരില്ല, എല്ലാം കേൾക്കുന്നവരില്ല, എല്ലാം അറിയുന്നവരില്ല, എല്ലാത്തിനും കഴിവുള്ളവരില്ല, എല്ലാത്തിനും ഉത്തരം ചെയ്യാൻ കെൽപ്പുള്ളവരുമില്ല. നിങ്ങൾ ആലോചിക്ക്, ആ നിലക്കുള്ള ഏകനായ റബ്ബിനെ വിട്ട് റഹ്മാനായ റബ്ബിനെ പോലെ എവിടെ നിന്ന് നമ്മൾ വിളിച്ചാലും നമ്മുടെ വിളി കേൾക്കാൻ കഴിയുന്ന ഏതൊക്കെയോ ആളുകളുണ്ട്, നമ്മെ കാണുന്നവരുണ്ട്, കേൾക്കുന്നവരുണ്ട്, നമ്മൾ സഹായത്തിന് വിളിച്ചാൽ ഓടിയെത്തുന്ന ആളുകളുണ്ട് എന്നിങ്ങനെ അല്ലാഹുവിന് പുറമേ റഹ്മാനായ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ വിശ്വസിക്കുന്നത് പോലെ മറ്റു പലരോടും പ്രാർത്ഥിക്കുകയും അതേ വിശ്വാസം അവരിലും വെച്ചു പുലർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ, അവരുടെ കർമ്മങ്ങൾക്ക് പരലോകത്തെന്ത് വിലയാണുള്ളത്? ലോകം നിയന്ത്രിക്കുന്നവൻ ആരെന്ന് ചോദിച്ചാൽ എല്ലാവരും തലകുലുക്കി സമ്മതിക്കുന്ന കാര്യമാണ്. ഈ ആകാശഭൂമികളടങ്ങം മുഴുങ്ങും എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ മൊത്തം നിയന്ത്രണം നടത്തുന്ന മുദബ്ബിറുൽ ആലം അല്ലാഹു മാത്രമാണെന്നറിയാത്ത ഒരു മുസൽമാൻ ഉണ്ടാകുമോ? എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മുദബ്ബിറുൽ ആലം ലോകത്തിന്റെ മുഴുവൻ കൺട്രോള്, എന്നോ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ ഇങ്ങനെ ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുകയാണെന്നും അയാളാണിവിടെ ആകാശഭൂമികളെ മൊത്തം കൺട്രോൾ ചെയ്യുന്നതെന്നും വനലോകത്തുകൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകൾ പോലും അയാളാണ് കൺട്രോൾ ചെയ്യുന്നതെന്നും കപ്പലുകളെയും ട്രെയിനുകളെയും ബസ്സുകളെയും ഒക്കെ അവ കൂട്ടിമുട്ടാതെ നിയന്ത്രിക്കുന്നത് ആ മനുഷ്യനാണെന്നുമൊക്കെ പറഞ്ഞ് നമ്മെപ്പോലെയുള്ള ചില സഹോദരന്മാർ അവരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിച്ച് അവരോട് റഹ്മാനായ റബ്ബിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ അവരോടും പറയുകയും പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അവർക്ക് വേണ്ടി മൃഗങ്ങളെയും അതുപോലെ തന്നെ കോഴിയെയും അതുപോലെ തന്നെ കാർഷികോൽപ്പന്നങ്ങളെയും ഒക്കെ നേർച്ചയും വഴിപാടുമൊക്കെയായി സമർപ്പിക്കുമ്പോൾ അവരുടെ നിസ്കാരം അല്ലാഹുവിന് വേണോ? അവരുടെ നോമ്പെന്തിനാണ്? അവരുടെ ഹജ്ജ് എന്തിനാണ്? അവരുടെ സക്കാത്ത് എന്തിനാണ്? അല്ലാഹ് പറയുന്നു, ഇല്ല ഇല്ല, അത് സ്വീകരിക്കൂല. ഇതാണ് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ റമദാനിലാണ് നമ്മളുള്ളത്. ഇന്ന് നമ്മൾ നോമ്പ് 13 അനുഷ്ഠിച്ചു കഴിഞ്ഞു, 14-ാമത്തെ രാവിലാണ്. ഇനി 1-2 രാവുകൾ കഴിയുമ്പോഴേക്ക് 17-ാം രാവ് വരികയാണ് റമദാനിൽ. 17-ാം രാവിന്റെ പ്രത്യേകത എന്താണ്? ഇസ്ലാമിക ചരിത്രത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും കൂടി ശത്രുക്കളുമായി ബദറിൽ ഒരു പോരാട്ടം നടത്തിയ ബദറിന്റെ ചരിത്രവും ബദറിന്റെ ചിത്രവും ബദറിന്റെ ഓർമ്മകളും നമ്മുടെ മനസ്സുകളിലേക്ക് കയറി വരുന്ന മാസമാണിത്. എന്തിനാണ് ബദർ നടന്നത്? റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരും റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്നവരും രണ്ടു കൂട്ടരും തമ്മിലുള്ള യുദ്ധമാണ് അവിടെ നടക്കുന്നത്. നമ്മളൊക്കെ പലപ്പോഴും തെറ്റിദ്ധരിക്കും, അവിടെ ബദറിൽ ഏറ്റുമുട്ടിയത് ഒരു കൂട്ടരെ അല്ലല്ല എന്ന് പറഞ്ഞവരും വേറൊരു കൂട്ടരെ അല്ലുണ്ട് എന്ന് പറഞ്ഞവരും അങ്ങനെയുള്ള രണ്ട് ടീമാണ് ബദറിൽ ഏറ്റുമുട്ടിയതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഒരിക്കലുമല്ല, നമ്മൾ മനസ്സിലാക്കണം ആ രണ്ട് ടീമിൻ്റെയും വിശ്വാസം എന്താണ്. ഒരു കൂട്ടര് പറയുന്നു അല്ലാഹുവിനോടും പ്രാർത്ഥിക്കാം, മറ്റുള്ളവരോടും പ്രാർത്ഥിക്കാം, അല്ലാഹുവിനും നേർച്ച കൊടുക്കണം, മറ്റുള്ളവർക്കും നേർച്ച കൊടുക്കണം, അല്ലാഹുവിന് വേണ്ടിയും മൃഗങ്ങളെ ബലിയറുക്കണം, മറ്റുള്ളവർക്ക് വേണ്ടിയും ബലിയറുക്കണം. അങ്ങനെ പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഒരു പുറത്ത്, ഇപ്പുറത്താവട്ടെ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും അവരുടെ ആദർശം എന്താണ്? അവർ പറയുന്നു, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമേ പാടുള്ളൂ, മറ്റാരോടും പ്രാർത്ഥിച്ചുകൂടാ.
നേർച്ച വഴിപാടുകൾ അവന് മാത്രമേ സമർപ്പിക്കാവൂ, അവൻ്റെ പേരിൽ മാത്രമേ മൃഗങ്ങളെ ബലിയറുക്കാവൂ, അവന് വേണ്ടി മാത്രമേ മൃഗസമ്പത്തിൽ നിന്നും കാർഷിക സമ്പത്തിൽ നിന്നും നാണയ സമ്പത്തിൽ നിന്നുമൊക്കെ നമ്മൾ നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കാവൂ എന്ന് പറയുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും ഒരു ഭാഗത്തും, അല്ല മറ്റുള്ളവർക്കും ഇതൊക്കെ കൊടുക്കാമെന്ന് പറയുന്ന കക്ഷികൾ മറുഭാഗത്തും. ഇവ രണ്ട് ടീമാണ് ബദറിൽ ഏറ്റുമുട്ടിയത്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ഒരവസ്ഥ വന്നാലോ? നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അത് കേവലം നാവുകൊണ്ട് ഉരുവിടൽ മാത്രമല്ല, നമ്മുടെ റബ്ബിനുള്ള ഗുണങ്ങളും വിശേഷണങ്ങളും അത് റബ്ബിന് മാത്രമേയുള്ളൂ. ആ റബ്ബിന് മാത്രമുള്ള ഗുണങ്ങളും വിശേഷണങ്ങളും ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ശക്തിക്കോ ഉണ്ടെന്ന് ആരോപിച്ചാൽ, സങ്കൽപ്പിച്ചാൽ അത് ശിർക്കാണ്, അതൊരിക്കലും അല്ല പൊറുക്കൂല. അങ്ങനെയുള്ള മനുഷ്യന്റെ അമൽ അല്ലാഹുവിനു വേണ്ട. അതാണ് മഹാന്മാരായ പ്രവാചകന്മാരോട് പോലും പറഞ്ഞു എന്ന് നിങ്ങൾ തുടക്കത്തിൽ കേട്ടത്. ശിർക്ക് സംഭവിച്ചു പോയാൽ അമലുകൾ മുഴുവനും പൊളിഞ്ഞുപോയി. ഇതാണ് ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ടത് സഹോദരങ്ങളെ. വളരെ കൃത്യമായി നമ്മളത് മനസ്സിലാക്കണം. അങ്ങനെ ഏകനായ അള്ളാഹുവിന് മാത്രമായിരിക്കണം നമ്മുടെ ആരാധനകൾ അഖിലവും, വിളിച്ചു പ്രാർത്ഥനകൾ അവനോട് മാത്രം. അതേപോലെ തന്നെ നേർച്ച വഴിപാടുകൾ അവന് മാത്രം, സുജൂദ് അവൻ്റെ മുമ്പിൽ മാത്രം. എല്ലാ അർത്ഥത്തിലും നമ്മെ കാണുകയും കേൾക്കുകയും നമ്മെ രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനുമുള്ള അധികാരം അവന് മാത്രം, എല്ലാം അവനാണ്. ആ കൃത്യമായ നിലപാടാണ് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്, പ്രഖ്യാപിക്കേണ്ടത്. അതാണ് നമ്മുടെ കർമ്മ സ്വീകാര്യതയ്ക്ക് വേണ്ട ഒന്നാമത്തെ അടിത്തറ. ആ അടിത്തറ ഭദ്രമായി കഴിഞ്ഞാൽ തീർന്നിട്ടില്ല. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് അടുത്ത ഭാഗമാണ്. ആ അള്ളാഹുവിൻ്റെ പ്രീതിക്കും പൊരുത്തത്തിനും വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ അമൽ ചെയ്യുന്നത്. നമ്മുടെ അമൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് മാത്രമായിരിക്കണം. മറ്റൊരാൾ കാണാൻ വേണ്ടി നമ്മൾ അമൽ ചെയ്താൽ, മറ്റൊരാളിൽ നിന്ന് നല്ല വാക്ക് കേൾക്കാൻ ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ, മറ്റൊരാളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാനും കയ്യടി നേടാനും അവരെന്നെ കുറിച്ച് മദഹ് പറയാനും പ്രശംസിക്കാനും ഒക്കെ എൻ്റെ മനസ്സിൽ നിയ്യത്ത് വന്നു പോയാൽ ആ അമലും അള്ളാഹുവിന് വേണ്ട. നമ്മൾ ശരിക്ക് ചിന്തിക്ക്, യഥാർത്ഥത്തിലുള്ള തൗഹീദൊക്കെ ഉണ്ട്, പൂർത്തിയായി. റബ്ബിനെ അല്ലാതെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല, തൗഹീദിന് വിരുദ്ധമായി ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് മാത്രം നമ്മുടെ അമൽ അല്ലാഹു സ്വീകരിക്കും, നമ്മുടെ കാര്യം സേഫാണെന്ന് വിചാരിക്കരുത്. അവിടെ നമ്മുടെ നിയ്യത്ത് നന്നാവണം. അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഇഖ്ലാസ് ഇല്ലാത്ത അമൽ അല്ലാഹുവിന് വേണ്ട. എന്താണ് ഇഖ്ലാസ്? നമ്മളൊക്കെ പറഞ്ഞ് പറഞ്ഞ് മലയാളീകരിക്കപ്പെട്ടു പോയൊരു വാക്കാണ് ഇഖ്ലാസ്. നമ്മൾ പലരെ കുറിച്ച് പറയും, ആളൊരു ഇഖ്ലാസ് ഉള്ള മനുഷ്യനാണ്, ആളൊരു മുഖ്ലിസായ മനുഷ്യനാണ്, റബ്ബേ ഇഖ്ലാസ് തരണേ എന്നൊക്കെ നമ്മൾ പറയുന്നു. എന്താണ് ഈ ഇഖ്ലാസ്? എന്താണ് ആ ഇഖ്ലാസിന് നേരെ എതിര് വരുന്ന ഭാഗം? റിയാ ആണ്. റിയാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുന്നു, എൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളെ കാണിക്കലാണ്, നിങ്ങളെ കേൾപ്പിക്കലാണ്, നിങ്ങളിൽ നിന്ന് എനിക്ക് ഇഷ്ടം പോലെ പ്രശംസകൾ കിട്ടലാണ്, നാടൊട്ടാകെ എന്നെ അറിയണം എന്ന ഉദ്ദേശമാണ്, ആളുകളിൽ നിന്ന് നല്ല പേര് കിട്ടണം എന്നാണ് താല്പര്യപ്പെടുന്നത്. ഇങ്ങനെ അള്ളാഹുവിന് വേണ്ടി അവൻ്റെ പ്രതിഫലത്തെ മോഹിച്ചുകൊണ്ട് ചെയ്യേണ്ട ഏത് പ്രവർത്തനങ്ങളുണ്ടോ, അത് നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ഹജ്ജാവട്ടെ, ഉംറയാവട്ടെ, സകാത്തും സദഖകളുമാകട്ടെ, മാതാപിതാക്കളോട് ചെയ്യുന്ന പുണ്യമാവട്ടെ, ഖുർആനോത്താവട്ടെ, ദിക്റുകളാവട്ടെ, സ്വലാത്തുകളാവട്ടെ, അയൽപ്പക്ക ബന്ധമാവട്ടെ, ഭാര്യാഭർത്തൃ കടമകളാവട്ടെ, ഏതേത് സൽക്കർമ്മങ്ങളുടെ പട്ടികയുണ്ടോ, ഏത് കർമ്മങ്ങൾ ഞാനും നിങ്ങളും ചെയ്യുമ്പോഴും നന്നായി ശ്രദ്ധിച്ചോളണം, ഇതിൽ റിയാ കലരുന്നുണ്ടോ എങ്കിൽ പോയി കാര്യം. എത്രത്തോളം നമ്മൾ ഭയപ്പെടണം സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ, എത്രത്തോളം നമ്മൾ ഭയപ്പെടണം നമ്മുടെ അമൽ പൊളിച്ചു കളയുന്ന ഈ റിയാഇനെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ട്,
നിന്റെ അടിമകളെ മുഴുവനും ഞാൻ പിഴപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അവരിൽ അധികപക്ഷത്തെയും ഞാൻ പിഴപ്പിക്കും, വഴികേടിലാക്കും എന്ന് പറഞ്ഞേടത്തും അവനൊരു വാചകം കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ഇല്ലാ ഇബാദക്കൽ മുഖ്ലിസീൻ, നിന്റെ ഇഖ്ലാസുള്ള മുഖ്ലിസീങ്ങളായ അടിമകളെ ഒഴികെ ഇഖ്ലാസുള്ളോരെ ശൈത്താന് വല്ലാതെ പിഴപ്പിക്കാൻ പറ്റൂല. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ വളരെ കുറവാണ്. ഇഖ്ലാസിന്റെ കാര്യത്തിലാണ് അധികവും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നത്, അമലുകൾ പൊളിഞ്ഞു പോകുന്നത്. എത്ര ഉന്നതമായ പ്രവൃത്തിയായിട്ടെന്താ നിയ്യത്ത് മോശമായി പോയാൽ പോയി കാര്യം, നാളെ പരലോകത്ത് ആദ്യമായി നരകത്തിയിലിട്ട് കത്തിക്കപ്പെടുന്ന മൂന്ന് വിഭാഗം ആളുകൾ, ഇവിടെ കൂടിയ എല്ലാ ആളുകളും അത് ധാരാളം കേട്ടവരായിരിക്കും, ഞാനത് വിശദീകരിക്കുന്നില്ല. മഹ്ശറിൽ ആദ്യമായി വിചാരണക്കെടുത്ത് നരകത്തിയിലേക്ക് എറിയപ്പെടുന്ന മൂന്ന് വിഭാഗം ആളുകൾ ആരാണ്? ആരാണ് ആ മൂന്ന് വിഭാഗം ആളുകൾ? ഒന്ന്, അള്ളാഹിന്റെ ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കിയവരെ ഹാഫിളാണ്. ആ മനുഷ്യന് ഖുർആൻ മുഴുവൻ മനഃപ്പാഠമുണ്ട്, അർത്ഥമറിയാം, ആശയമറിയാം, കാര്യങ്ങളൊക്കെ നന്നായി അറിയുന്നൊരു പണ്ഡിതൻ. മറ്റൊരാൾ ധാരാളം അള്ളാഹിന്റെ ധനം കിട്ടിയ നല്ലവരെ മുതലാളിയാണ്, മുതലാളിയായി എന്ന് മാത്രമല്ല അയാൾ ധാരാളം സദഖ കൊടുത്തവനാണ്. മറ്റൊരു വ്യക്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിയിട്ട് ഉന്നതമായ സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിലേക്ക് അത്യുന്നതമായ സ്ഥാനം ലഭിക്കാൻ യോഗ്യനായി മാറുന്ന ഷഹീദാണ്, രക്തസാക്ഷിയാണ്. പക്ഷേ ഉന്നതമായ പദവി കിട്ടേണ്ട ഈ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട ആളുകളെയാണ് ആദ്യമായി നരകത്തിയിലിട്ട് കത്തിക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലൈഹി. ഇത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കേട്ട്, ഇത് നമുക്ക് പറഞ്ഞു തന്ന സഹാബി ആരാന്നറിയോ? മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോഴേക്ക്, ഈ ഹദീസ് പുറം ലോകത്തേക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോഴേക്ക് മൂന്നോ നാലോ വട്ടം അദ്ദേഹം ബോധം കെട്ട് വീണിട്ടുണ്ട്. ഹദീസ് പറഞ്ഞു തുടങ്ങിയിട്ടില്ല. ഹദീസ് പറഞ്ഞു തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ബോധം പോയി. ബോധം തെളിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ഇത് ഉദ്ധരിക്കാൻ തുടങ്ങുകയാണ്. ശക്തി കിട്ടുന്നില്ല, ബോധം പോയി. മൂന്നാം തവണയും ബോധം പോയി. ബോധം തെളിഞ്ഞ് അങ്ങനെ അങ്ങനെ എന്തേ അദ്ദേഹത്തിന് ഇങ്ങനെ പ്രയാസപ്പെടാൻ കാരണം? ഇതിൽ നിന്ന് അധിക ആളുകളും ഒഴിവല്ലല്ലോ എന്ന ഗൗരവം ഓർത്തുകൊണ്ട് ഗൗരവത്തോടെയുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഈ മൂന്ന് കൂട്ടം ആളുകളെ നരകത്തിയിലേക്ക് ആദ്യമായി വലിച്ചെറിയപ്പെടുന്നതിൻ്റെ കാരണം ഖുർആൻ പഠിച്ച പണ്ഡിതനോട് അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾ എന്തു ചെയ്തു ഈ ഗ്രന്ഥം കൊണ്ട്? നിങ്ങളിത് മനഃപ്പാഠമാക്കി, ഇത് പഠിച്ചു, നിങ്ങൾ എന്താണ് ദീനിന് വേണ്ടി ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അയാൾ ചെയ്ത ഖുർആൻ ഓതിയ കാര്യങ്ങളൊക്കെ എടുത്തങ്ങനെ പറയുമ്പോൾ റബ്ബ് പറയുന്നു, കദബ്താ, നീ കളവാണടോ പറഞ്ഞത്, നീ എനിക്ക് വേണ്ടി ഖുർആൻ പഠിച്ചിട്ടില്ല, എനിക്ക് വേണ്ടി നീ ഹാഫിളായിട്ടില്ല, എനിക്ക് വേണ്ടി നീ ഖുർആനിനെ ലോകത്തിന്റെ മുമ്പിൽ കേൾപ്പിച്ചിട്ടില്ല, മറിച്ച് നിനക്ക് പേര് കിട്ടാനായിരുന്നു, നീ ഒരു നല്ല ഖുർആൻ പാരായണക്കാരനാണ്, നീ നല്ല ഹാഫിളാണ്, നീ നല്ല പണ്ഡിതനാണ് എന്ന് നിന്നെ കുറിച്ച് ആളുകൾ പറയലായിരുന്നു നിന്റെ ഉദ്ദേശം. അതാളുകൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു, മലക്കുകളെ ഇവനെ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയൂ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഈ ഹദീസ് പറയുമ്പോഴേക്ക് മൂന്ന് വട്ടം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീഴുകയാണ്. രണ്ടാമത് കൊണ്ടുവരുന്നത് വലിയ സമ്പന്നനെയാണ്. അയാൾ വാരിക്കോരി ധർമ്മം ചെയ്തിട്ടുണ്ട്. അയാളോടും ചോദ്യം ഇതാ, നിങ്ങൾ എന്താ ചെയ്തത്? അയാളും പറയുന്നുണ്ട്, ഞാൻ അവിടെ ഇത്ര പള്ളി കയറ്റു, ഇത്ര മദ്രസ, ഇത്ര ഇത്ര കാര്യങ്ങൾക്കൊക്കെ സംഭാവനകൾ, സദഖകൾ ഉള്ള പറയാണ്, നീ കളവാനടോ പറയുന്നത്, നീ അതൊക്കെ ചെയ്തു എന്നത് ശരിയാണ്, ആയിരങ്ങളും ലക്ഷങ്ങളും ഒരുപക്ഷെ കോടികളുമൊക്കെ നീ കൊടുത്തിട്ടുണ്ടാകും, പക്ഷേ ലിയുഖാൽ, ആളുകൾ നിന്നെ കുറിച്ച് പറയലായിരുന്നു നിന്റെ നീയത്ത് എന്ത്? ജവാദ്, അയാൾ നല്ല ധർമ്മിഷ്ഠനാണ്, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നവനാണ്, പാവങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാൻ എവിടെയും ഓടിയെത്തുന്നവനാണ് എന്നാളുകൾ പറയലായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം. അതവിടെ ആളുകൾ പറഞ്ഞു കഴിഞ്ഞു, പിടിക്കൂ മലക്കുകളെ, എറിയൂ നരകത്തിലേക്ക്. അയാളും പോയി നരകത്തിൽ. മൂന്നാമത്തെ വ്യക്തി ഷഹീദാണ്. ഷഹീദിന് സ്വർഗത്തിലുള്ള പദവി ഞാൻ വിശദീകരിക്കേണ്ടതില്ല. നമ്മളിവിടെ താഴെ ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് നോക്കിയാൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ എത്ര ദൂരെയാണ്,
അത്രയും ദൂരെയാണ് ഒരു സാധാരണക്കാരൻ സ്വർഗത്തിൽ. ഒരു രക്തസാക്ഷിയെ അപേക്ഷിച്ചിടത്തോളം ഷഹീദ് അത്രയും ഉന്നത പദവിയിലാണ്. പക്ഷേ ആ മനുഷ്യനും നരകത്തിലേക്ക് അറിയപ്പെടുന്നു. എന്തുകൊണ്ട്? അയാൾ പറയുന്നു, റബ്ബേ, ഞാൻ നിന്റെ മാർഗത്തിൽ പോരാടി, എൻ്റെ രക്തം കൊടുത്തു, എൻ്റെ ജീവൻ കൊടുത്തു എന്ന് പറയുമ്പോൾ അല്ല പറയാണ്, അതൊന്നുമല്ലടോ, നീ കളവാണ് പറയുന്നത്. നീ യുദ്ധം ചെയ്തു, രക്തം ചിന്തി, നിന്റെ ജീവൻ കൊടുത്തു എന്നതൊക്കെ ശരിയാണ്. പക്ഷേ ആളുകൾ നിന്നെക്കുറിച്ച് പറയലായിരുന്നു നിന്റെ ഉദ്ദേശം. ജരി, അയാൾ വലിയ ധീരനാണ്, വല്ല ചങ്കൂറ്റമുള്ളവനാണ്, ആരെയും കൂസാത്ത പ്രകൃതമാണ്, വല്ലാത്തൊരു ധൈര്യശാലിയാണ് എന്നൊക്കെ ആളുകൾ നിന്നെക്കുറിച്ച് പറയലായിരുന്നു നിന്റെ ഉദ്ദേശം. അതവിടെ ആളുകൾ പറഞ്ഞു. പക്ഷേ ദുന്യാവിൻ്റെ ആ പ്രതിഫലം പോലും അയാൾക്ക് കിട്ടിയില്ല. കാരണം അയാൾ മരിച്ചിട്ട് പിന്നെ ആളുകൾ പറഞ്ഞിട്ട് അയാൾ കേൾക്കുന്നുപോലുമില്ലല്ലോ. അതുപോലും അയാൾക്ക് കിട്ടിയില്ല എന്നർത്ഥം. നരകത്തിലേക്ക് അറിയപ്പെടുന്നു. സഹോദര സഹോദരി, ചിന്തിക്കേ, ഇത്ര ഉന്നതമായ പദവി കിട്ടേണ്ടവർ നരകത്തിയിലേക്ക് ആദ്യം എറിയപ്പെടുന്നവരായി മാറിയത് എന്തുകൊണ്ടാണ്? നമ്മുടെ കാഴ്ചയിൽ ഈ മൂന്ന് പ്രവർത്തനങ്ങൾക്ക് എന്താ തകരാറ്? ഒരു തകരാറുമില്ല. പിന്നെ എവിടെയാ പഴച്ചത്? മനസ്സ് മാത്രമറിയാവുന്ന റബ്ബ് അങ്ങോട്ട് നോക്കി. നമുക്കാണെങ്കിൽ അങ്ങോട്ട് നോക്കാൻ പറ്റുകയുമില്ല. ഞാനിവിടെ സംസാരിക്കുന്നു. ഈ സംസാരിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ വിചാരിക്കുമെന്ത്, മനുഷ്യന്മാർ പലപ്പോഴും പറയും, ഞാനിങ്ങനെ ഇസ്ലാമിക ദഴവത്തിൻ്റെ മേഖലയിലേക്കൊക്കെ ഇറങ്ങാൻ എനിക്ക് പേടിയാണ്. എന്തേ കാരണം? അതൊക്കെ റിയാവ് മനുഷ്യനെ പിടികൂടും. ആളുകൾക്കിടയിൽ പേര് കിട്ടാൻ വേണ്ടിയാണെന്ന് പറയും. ആളുകൾക്കിടയിൽ പണ്ഡിതനാണെന്ന് അറിയപ്പെടാൻ വേണ്ടിയാണെന്ന് പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിവുള്ളവർ പോലും ഇസ്ലാമിക പ്രബോധന മേഖലയിൽ നിന്ന് പിന്തിരിയുന്ന ചില പ്രവണതകൾ നമ്മൾ കാണാറുണ്ട്. പണ്ഡിതന്മാരത് ചർച്ച ചെയ്തയിടത്ത് പ്രത്യേകം പറഞ്ഞു, എന്ത്, അത് ശൈത്താനൊരുക്കുന്ന കെണിവലയാണ്. ഒരാളും അങ്ങനെ ചിന്തിച്ചു പോയാൽ ഈ ലോകത്ത് ദഴവത്ത് നടത്താനും ഈ ലോകത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യാനും പിന്നെ ആരാണ് ഉണ്ടാവുക? അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് റിയാ ആയി പോകുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ അമലുകൾ ചെയ്യാതായി പോകൽ തെറ്റാണ്. മറിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണം. എന്റെ നിയ്യത്ത് ക്ലിയറാക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്, നിങ്ങൾക്കല്ല. ഇപ്പൊ ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോ എന്റെ മനസ്സിലൊരു തോന്നൽ വന്നാലോ, നിങ്ങളൊക്കെ എന്നെ കുറിച്ച് നല്ലത് പറയണം, നല്ല പ്രസംഗമായിരുന്നു എന്ന് പറയണം, നല്ല കാര്യങ്ങളാ പറഞ്ഞത് എന്ന് പറയണം. അങ്ങനെ പ്രസംഗം കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളിൽ നിന്നൊക്കെ എനിക്കൊരു നല്ല ഗുഡ് ലൈക്ക് കിട്ടണം, നല്ല ഒരു സംസാരമായിരുന്നു എന്ന് നിങ്ങളൊക്കെ എന്നെ പ്രശംസിക്കണം എന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ കോണിൽ എവിടെയെങ്കിലും മാതല്ലോ അങ്ങനെ എങ്ങാനും വന്നു പോയാൽ ഈ അമല് കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? ഈ പ്രവൃത്തി കൊണ്ട് പിന്നെ എന്താണ് കാര്യമുള്ളത്? അതുകൊണ്ട് സഹോദര, അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ്. എന്റെ നിയ്യത്ത് ക്ലിയറാക്കുകയാണ് ഞാൻ വേണ്ടത്. അതല്ലാതെ ആളുകളുടെ മുമ്പിൽ വെച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അത് റിയാ ആണെന്ന് തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ട് പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് പിറകോട്ട് പോയാൽ അത് ശൈത്താൻ കൊണ്ടുവരുന്ന ദുർബോധനമാണെന്ന് മനസ്സിലാക്കണം. എന്തേ കാരണം? അങ്ങനെ ചിന്തിപ്പിച്ചിട്ട് കഴിവുള്ള ആളുകൾ രംഗത്ത് നിന്ന് മാറി നിന്നാൽ ശൈത്താന് വലിയ ഇഷ്ടമാണത്. എന്താ കാരണം? പിന്നെ ഇസ്ലാമിന്റെ പ്രബോധനം നടക്കൂലല്ലോ. എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുക, ഏയ്, ഞാൻ മൈക്കിൻ്റെ മുമ്പിൽ വരൂല, ഞാൻ ആളുകളുടെ മുമ്പിൽ വരൂല, ഞാനൊരു പദവി ഏറ്റെടുക്കൂല, ഞാനൊരു പ്രസിഡന്റ് ആവൂല, ഞാനൊരു സെക്രട്ടറി ആവൂല, ഞാനൊരു കമ്മിറ്റിയിൽ മെമ്പർ ആവൂല. എന്താ കാരണം? അതൊക്കെ റിയാ ആണ് എന്ന് ആൾക്കാർ പറയും. അയാൾ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അയാൾ കസേരയിലിരിക്കാൻ വേണ്ടിയിട്ടാണ്, അയാൾ സ്റ്റേജിലിരിക്കാൻ വേണ്ടിയിട്ടാണ്, അയാൾ ആളാവാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ആളുകൾ പറയുമെന്ന് വിചാരിച്ചിട്ട് നല്ല സംഘടനാമികവുള്ള, പ്രസംഗികമായ കഴിവുള്ള, എഴുതാൻ താല്പര്യമുള്ള കഴിവുള്ള, ഇസ്ലാമിക പ്രബോധനത്തിന് കഴിവുള്ള എത്രയോ ആളുകൾ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നുവെങ്കിൽ അത് ശൈത്താന്റെ ദുർബോധനമാണെന്ന് മനസ്സിലാക്കണം. അവിടെ നിയ്യത്ത് നന്നാക്കുക വേണ്ടത്. അതല്ലാതെ നമ്മൾ അമലുകൾ നിർത്തിവെക്കലല്ല വേണ്ടത്. നിയ്യത്ത് നന്നാക്കിയിട്ടില്ലെങ്കിൽ അത് അവരവർക്കാണ് നഷ്ടം. എൻ്റെ നിയ്യത്തിൽ തകരാറ് വന്നാൽ അത് എൻ്റെ പരലോകത്തെയാണ് നഷ്ടപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും ഇത് ആണും പെണ്ണൊക്കെ ചിന്തിക്കണം. ചിലപ്പോൾ ആളുകൾ പറയും, എന്ത്, ചിലപ്പോൾ ചില സ്ത്രീകൾ പറയാറുണ്ട്, ഞാനങ്ങനെ പർദ്ദ കെട്ടിപ്പോൾ അവരുടെ മുമ്പിലേക്ക് പോയാൽ ഓ അവളിപ്പോൾ ഒരു നല്ല മുത്തക്കിയാണെന്ന് കാണിക്കാൻ വേണ്ടി വരികയാണ്. ആയിക്കോട്ടെ, പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ആ നിയ്യത്തില്ലാതായ പോരെ. അതുകൊണ്ട് ഇക്കാര്യം ഒഴിവാക്കലാണോ വേണ്ടത്? എന്നാ അവരാരും അത് പറയണ്ട, ഞാൻ അങ്ങനെ വൾഗ് വേഷത്തിൽ പോകാം.
അങ്ങനെ തീരുമാനിക്കുകയാണോ വേണ്ടത്? അല്ല, നമ്മുടെ നിയ്യത്ത് ക്ലിയറാക്കുക. പറയുന്നവര് എന്ത് ചെയ്താലും പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കറിയാമോ, പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് സദഖ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സദഖ ചെയ്യാൻ വേണ്ടി സഹാബത്തിനോട് പറഞ്ഞപ്പോ മഹാന്മാരായ സഹാബാക്കളുടെ കൂട്ടത്തിൽ നല്ല ധനാഢ്യരായ സഹാബിമാരുണ്ടായിരുന്നു. അവര് ധാരാളം വലിയ കിഴികൾ കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചു, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ സമർപ്പിച്ചു, വലിയ ധനം കൊണ്ടുവന്ന് സമർപ്പിച്ചു. ചില ആൾക്കാരുടെ കയ്യിൽ ഒന്നുമില്ല, അതീവ പാവങ്ങളാണ്, ദരിദ്രരാണ്. അവർ ഉള്ളത് കൊടുത്തു, ചെറിയ സംഖ്യ കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാനിത് പറയുന്നത് വിമർശിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും ആരോപിക്കുന്നവരും അവരുടെ പണി നിർത്തുമെന്ന് ആരും വിചാരിക്കരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഈ രണ്ട് കൂട്ടരെയും അവിടെ ആളുകൾ പരിഹസിച്ചു. ധാരാളം കൊടുത്ത ആൾക്കാരെ പറ്റി പറഞ്ഞു, ഓ അവൻ കണ്ടോ ജനങ്ങളെ മുമ്പിൽ പേര് കിട്ടാനേ, വലിയ ധനാഢ്യനർ, വലിയ പാവങ്ങളെ സഹായിക്കുന്നവനാണ് എന്ന പേര് കിട്ടാനാണ് എന്ന് വലിയ സംഖ്യ കൊടുത്തവരെ പറ്റി മുനാഫിക്കുകൾ പറഞ്ഞു. ചെറിയ സംഖ്യ കൊടുത്ത പാവങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞു? ഇവന്റെ നക്കാപ്പിച്ച ആർക്ക് വേണം, ഇവന്റെ ഈ രണ്ട് മുക്കാലി കാശ് ഇവിടെ ആർക്ക് വേണം, ഇതൊക്കെയാണോ അവൻ കൊടുക്കേണ്ടത്? അവനെയും കുറ്റപ്പെടുത്തി. അപ്പൊ കുറ്റപ്പെടുത്തുന്നവരുടെ കുറ്റപ്പെടുത്തലുകളിൽ നിന്ന് ലോകത്ത് ഒരാളും ഒഴിവായിട്ടില്ല. പരിശുദ്ധ ഖുർആൻ അത് കൃത്യമായി പറഞ്ഞു. സദഖ നൽകുന്ന ആളുകളെ കുത്തി നോവിക്കുന്നവർ, അവർക്കാണ് കടുത്ത ശിക്ഷ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങളന്ന് ആലോചിച്ചു നോക്കൂ. അപ്പൊ ഞാനിതൊരു ഉദാഹരണം പറഞ്ഞതാണ്. അമലുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ നിയ്യത്ത് വളരെ ക്ലിയർ ആവണം. ഇരിയാ വരരുത്, മറ്റൊരാളെ കാണിക്കാനാവരുത്, മറ്റൊരാളിൽ നിന്ന് പേര് കിട്ടാനാവരുത്, ആളുകൾക്കിടയിൽ സൽകീർത്തിക്ക് വേണ്ടിയാവരുത്. ഇത് നമ്മൾ ഗൗരവത്തോടുകൂടെ ആലോചിക്കണം. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വശം. അള്ളാഹു നമ്മളോട് എല്ലാവരോടും പറഞ്ഞതെന്താ? ഫഅബുദില്ലാ, ആകയാൽ അള്ളാഹുവിനെ നീ ആരാധിക്കണേ. മുഖ്ലിസൻ ലഹുദ്ദീൻ, അവനു മാത്രം കീഴ്വണക്കത്തെ ആത്മാർത്ഥമായ നിലക്ക് ഇഖ്ലാസോടുകൂടെ നീ നിർവഹിക്കണം. ഇഖ്ലാസിനെ ഫസാദാക്കുന്ന ഒന്നും തന്നെ നമ്മുടെ പ്രവൃത്തികളിൽ കടന്നു വരരുത്, നമ്മുടെ നിയ്യത്തുകളിൽ കടന്നു വരരുത്. എന്താണ് കാരണം? അങ്ങനെ വല്ല നിയ്യത്തും നമ്മുടെ മനസ്സിൽ വന്നു പോയാൽ നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അമല് ചെയ്തവർക്കൊക്കെ കൂലി അങ്ങനെ കൃത്യമായി കൊടുക്കുന്ന വേളയിൽ ശരിക്ക് ശ്രദ്ധിക്കണം. റബ്ബല്ലാത്തവരില്ലെന്ന് അവരെ കാണാനും അവരുടെ കയ്യടി കിട്ടാനും അവരെ തന്നെ പ്രശംസിക്കാനും അവരെ അറിയാനും അവരില്ലെന്ന് പേര് കിട്ടാനുമൊക്കെ വേണ്ടി അമല് ചെയ്തവരോട് അള്ളാഹു അവിടെ വെച്ച് പറയുന്നൊരു വർത്തമാനമുണ്ട്. ഇത് ഹബൂ, നിങ്ങൾ പോയിക്കോ. ഇലല്ലദീന കുന്തും തുറാഊന ഫിദ്ദുന്യാ, നിങ്ങൾ ഓരോ അമല് ചെയ്യുമ്പോഴും ദുന്യാവില്ലെന്ന് ആരൊക്കെ നിങ്ങൾ കാണണം, ആരൊക്കെ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണം, ആരെയൊക്കെ കാണിക്കാനാണ് ദുന്യാവിൽ വെച്ച് നിങ്ങൾ പ്രവൃത്തി ചെയ്തതെങ്കിൽ അവരുടെ അടുത്തേക്ക് പോയിക്കോ. എന്നിട്ട് അവിടെ പോയിട്ട് ചോദിച്ചോ, ഹൽ തജിദൂന ഇന്ദഹും ജസാ, അവരുടെ അടുക്കൽ വല്ല പ്രതിഫലവുമുണ്ടെങ്കിൽ വാങ്ങിക്കോ, കിട്ടുമോ? നമ്മൾ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രമാണ് ആഗ്രഹിക്കേണ്ടത്. സഹോദരാ സഹോദരി, നമ്മൾ ചിന്തിക്കണം, എത്രത്തോളം ഭയപ്പെടണം ഇത്. മുത്തു മുസ്തഫ പറഞ്ഞത് അശ്ശിർക്കുൽ അസ്ഗർ എന്നാണ്, ചെറിയ ശിർക്ക് എന്നാ ഇതിന്റെ പേര്. അശ്ശിർക്കുൽ ഖഫീയ എന്നും പേരുണ്ട്, ഗോപ്യമായ ശിർക്ക്. എല്ലാവരും ഭയപ്പെടണമെന്നാണ് പറയുന്നത്. മുത്തു മുസ്തഫ അതിനെ ഉപമിച്ചത് എന്തിനോടാണ്? അത് നിങ്ങളിലേക്ക് അരിച്ചരിച്ച് കടന്നു വരും. ഏതുപോലെ? അതിനേക്കാൾ ഫിറ്റായ ഒരു ഉദാഹരണം ഇനി പറയാനുണ്ടോ? ഒരു കുഞ്ഞുറുമ്പ് അതിന്റെ കാലുകൾ കൊണ്ട് ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് നിങ്ങളിലേക്ക് കയറി വരുന്നൊരു നിങ്ങൾ അറിയുമോ? ഒരു ഉറുമ്പ് കടന്നു വരുന്നൊരു നിങ്ങൾ അറിയുമോ? അതിനേക്കാൾ ഗോപ്യമായി നിങ്ങളിലേക്ക് കടന്നു വരുന്ന ചെറിയ ശിർക്കാണ് റിയാ എന്ന് മുത്ത മുസ്തഫ പറയുമ്പോ, എത്രത്തോളം നമ്മുടെ അമല് റിയാ ഇല്ലെന്ന് മുക്തമാവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കുമ്പോ എന്റെ മനസ്സിലൊരു തോന്നൽ, ഞാൻ ഇന്നും ഒന്നാം സഫിൽ എത്തുന്നുണ്ട്, ആൾക്കാരൊക്കെ ഇവിടെ പള്ളിയിൽ വരുന്നവരൊക്കെ ഇടയിൽ എനിക്കൊരു പേരുണ്ടാവണം,
പോയി ആ നിസ്കാരം, ആ നിസ്കാരം ബാത്തിലായി. എന്നും തഹജ്ജുദിന് എഴുന്നേൽക്കുന്നു ഒരു പെണ്ണുങ്ങൾ, ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഉപ്പ, ഒരാണ്, ഒരു പുരുഷൻ, ആരോ ആകട്ടെ. അയാൾ പറയുന്നു, ഇന്നലെ ഒരു നല്ല മഴ പെയ്തു. എപ്പോഴായിരുന്നു എന്നറിയാമോ? അപ്പോൾ രാത്രി 3:30 സമയമാ. അയ്യ, അതങ്ങനെ നിങ്ങൾ അറിഞ്ഞു? ഞാൻ തഹജ്ജുദിന് എഴുന്നേറ്റ നേരമായിരുന്നു. ആ തഹജ്ജുദ് വെള്ളത്തിലായി, ആ തഹജ്ജുദ് വെള്ളത്തിലായി. അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, സലാത്തുകൾ ചൊല്ലുന്നു, നല്ല നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുന്നു, ഒക്കെ ആളുകൾ കാണിക്കാനാണ്. എല്ലാവരും റമദാൻ ആകുമ്പോൾ ഉംറക്ക് പോകുന്നു. എനിക്കും പോണം ഒരു ഉംറക്ക്. എന്താണ് എനിക്കൊരു കുറവുള്ളത്? എന്നേക്കാൾ സാമ്പത്തികമായി പിറകോട്ടുള്ളവരൊക്കെ പോകുന്നു, ഞാനും പോകണ്ടേ? ആളുകൾക്കിടയില്ലെന്ന് പോകണ്ടേ? ഇനി ഒരു ഹജ്ജിന് പോകണ്ടേ? ഒരു ഹാജി പട്ടം വേണ്ടേ? ഹജ്ജിന് എല്ലാവരും പോകുന്നില്ലേ? നമ്മൾ എന്തുകൊണ്ട് പോകുന്നില്ല? അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടോ? ഏതേത് കാര്യങ്ങളിലാണ് ആ ചിന്ത വരുന്നത്? അത് വിശദീകരിച്ചാൽ ഇവിടെ മണിക്കൂറുകൾ കൊണ്ട് അവസാനിക്കൂല. അതുകൊണ്ട് ചുരുക്കി പറയട്ടെ, ഞാൻ എന്നോടും നിങ്ങളോടും പറയുന്നു, ഞാനും നിങ്ങളും ചെയ്യുന്ന ഏതേത് കർമ്മങ്ങളുണ്ടോ, 3 അവസരങ്ങളിലും മീരിയായി നമ്മൾ ഭയപ്പെടണം. ഒന്ന്, ഒരു അമൽ ചെയ്യുന്നതിൻ്റെ മുമ്പ് നിയ്യത്ത് ക്ലിയറാക്കണം. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലും നിയ്യത്ത് ക്ലിയറാവണം. പ്രവർത്തിച്ചു കഴിഞ്ഞാലും നിയ്യത്ത് ക്ലിയറാവണം. 3 ഘട്ടത്തിലും ഇത് നമ്മൾ പേടിക്കണം. പല പ്രവർത്തനങ്ങളും നമ്മൾ തുടങ്ങുമ്പോൾ നല്ല നിയ്യത്തായിരിക്കും, പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിയ്യത്തിലൊരു മാറ്റം അബദ്ധമായി. ഇനി ഒന്നാമത്തത് ക്ലിയറാണ്, ചെയ്യുമ്പോൾ നല്ല നിയ്യത്താണ്, ഒരുങ്ങുമ്പോഴും നല്ല നിയ്യത്താണ്, പക്ഷേ ചെയ്തതിൻ്റെ ശേഷം ഇബ്ലീസ് എന്നോട് പറയുന്നു നിയ്യത്തിലൊരു കളങ്കം. അത് ആൾക്കാർക്കിടയിലൊരു പേരിന് ഞാൻ ഉദ്ദേശിച്ചാൽ എൻ്റെ പ്രവൃത്തി അവിടെ പോയി, അവിടെ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശേഷവും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നാൽ എൻ്റെ അമലും പൊളിഞ്ഞുപോയി. ഇതിനേക്കാണൊരു വലിയ സങ്കടം. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ, നിസ്കരിക്കുന്നു, നമ്മൾ നോമ്പെടുക്കുന്നു, ഈ കാലത്ത് തറാവീഹ് നിസ്കരിക്കുന്നു, സദഖ ചെയ്യുന്നു, എന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ കോടതിയിലാണ്ട് എത്തുമ്പോൾ എല്ലാം റിജക്റ്റ് ആണെന്നാണ് വിവരം കിട്ടുന്ന നേരത്ത് എന്താ നമ്മൾ ചെയ്യുക? ഈ ലോകത്ത് ഏത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ലോകത്ത് നമ്മുടെ ഏത് പ്രവർത്തനങ്ങൾ റിജക്റ്റഡ് ആണെങ്കിലും അത് പരിഹരിക്കാനുള്ള ഒരു ചാൻസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു പരീക്ഷയിൽ തോറ്റ ഒരു വിദ്യാർത്ഥിക്ക് വീണ്ടും ഓപ്ഷൻ ഉണ്ട്, അയാൾക്ക് പിന്നെയും സപ്ലി എഴുതിയെടുക്കാനുള്ള ചാൻസ് ഉണ്ട്, വീണ്ടും പഠിക്കാനുള്ള അവസരമുണ്ട്. ഒരു ബിസിനസ്സിൽ പരാജയപ്പെട്ട ഒരു ബിസിനസ്സുകാരന് അയാൾക്ക് ബിസിനസ്സിൽ പരാജയം വരാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് പഠിച്ച് വീണ്ടും ബിസിനസ്സിൽ ഏർപ്പെട്ട് ഉന്നത നിലവാരത്തിലെത്തുവാൻ ഇവിടെ ചാൻസ് ഉണ്ട്. പക്ഷേ പരലോക കോടതി അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ കൊതിക്കുന്നുണ്ട്, റബ്ബെ റജിഊൻ, ഒന്ന് മടക്കിത്തരാമോ? ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ വന്ന് നന്നായി ചെയ്യാം. പലതും ചെയ്തപ്പോൾ ഉദ്ദേശം ശരിയായിരുന്നില്ല, നിയ്യത്ത് ശരിയായിരുന്നില്ല, അബദ്ധങ്ങളായിരുന്നു പലതിനും വേണ്ടിയാണ് ചെയ്തത്. റബ്ബേ, ഇനി ആ രൂപത്തിലുള്ള എല്ലാ പോരായ്മകളിൽ നിന്നും മുക്തമാക്കിക്കൊണ്ട് ഞാൻ ചെയ്ത് തിരിച്ചു വരാം. പക്ഷേ ഹാ വിലാപത്തിന് മരണവേളയിലോ പരലോക കോടതിയിലോ നരകത്തിൽ വെച്ചു പോലുമോ അതിന് യാതൊരു വിലയുമില്ല. പിന്നെന്താ ചെയ്യാ? തിരിച്ചുവരവിന് ചാൻസ് ഇല്ലാത്തൊരു ലോകം. അവിടെ നഷ്ടപ്പെട്ടാൽ പിന്നെ നരകത്തിലേക്ക് പോവുക എന്നുള്ളതല്ലാതെ എൻ്റെ അമലുകളിൽ വന്ന കേടുപാടുകൾ തീർക്കാൻ പിന്നെ എന്ത് അവസരമാണ് ഉമ്മ ഉപ്പ നമുക്കവിടെ ഉള്ളത്? ഒരവസരമില്ല. അപ്പം അതുകൊണ്ട് ഇവിടുന്ന് ക്ലിയറാക്കിയേ പറ്റൂ. എൻ്റെ നിയത്തെന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. നിങ്ങളുടെ നിയത്തെന്താ എനിക്ക് പറയാൻ പറ്റൂല. ഹൃദയങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചതെന്താണോ അതറിയുന്നവൻ അല്ല മാത്രമാണ്, അത് റബ്ബിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആളുകൾ എന്തു പറയുന്നു, ആളുകൾ നോട്ടം തീരെ മൈൻഡ് ചെയ്യരുത്. അല്ല എന്നെ കാണുന്നു, എന്റെ റബ്ബാണ് ഇതിന് കൂലി തരേണ്ടത്, എന്റെ റബ്ബാണ് എന്റെ മനസ്സറിയുന്നവൻ, എന്റെ റബ്ബിന് വേണ്ടിയാ ഞാൻ ചെയ്യുന്നത്, എന്റെ റബ്ബെ നീ സ്വീകരിക്കണം, എന്റെ റബ്ബെ നീ കബൂലാക്കണം. ഇതാണ് നമ്മുടെ മനസ്സിൽ നിന്ന് ഉയരേണ്ടത്. ആളുകൾക്കിടയിൽ നിന്ന് അംഗീകാരം കിട്ടിയാൽ പ്രവർത്തന രംഗത്ത് ഉഷാറാകുന്ന ആളുകളുണ്ട്. അതിരിയാ ഇന്റെ അലാമത്തായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ നോക്കണം, പണ്ഡിതന്മാർ റിയാ വരുന്ന മേഖലകളായിക്കൊണ്ട് പറയുന്ന 1-2 ഭാഗങ്ങളുണ്ട്.
മനുഷ്യൻ ഒറ്റക്കാകുമ്പോൾ സൽക്കർമ്മം ചെയ്യാൻ അവന് താല്പര്യമില്ല. ആൾക്കൂട്ടത്തിലാണെങ്കിൽ വലിയ ഉന്മേഷവുമുണ്ട്. ഇത് റിയാഇന്റെ അടയാളമാണ്. ചിന്തിക്ക്, ഞാനും നിങ്ങളും ചിന്തിക്ക്. എനിക്ക് ഒറ്റക്കാകുമ്പോ ആരാരും എന്നെ കാണുന്നില്ല, ആരും എന്നെ നോക്കുന്നില്ല, ഞാൻ എന്റെ സ്വകാര്യതയുടെ ലോകത്താണ്. അപ്പോൾ എനിക്ക് ഇബാദത്തിന് ഉന്മേഷമുണ്ടോ? അതേ അവസരത്തിൽ ആളുകൾ കാണുന്ന ആൾക്കൂട്ടത്തിനിടയിലോ ആളുകളോടൊപ്പമോ ഒക്കെയാണെങ്കിൽ സ്വകാര്യതയിൽ എനിക്കില്ലാത്തൊരു ഉന്മേഷവും ഉത്സാഹവും ഒക്കെ ആൾക്കൂട്ടത്തിൽ സൽക്കർമ്മം ചെയ്യാൻ എനിക്ക് വരുന്നുവെങ്കിൽ അത് അപകടകരമായ അടയാളമാണ്. ഞാൻ ആലോചിക്ക്, നിങ്ങൾ ആലോചിക്ക്. ഒറ്റക്കാകുമ്പോൾ ഇല്ലാത്ത ഒരു ഉന്മേഷവും ഉത്സാഹവും കൂട്ടത്തിലാകുമ്പോൾ നമുക്ക് വരുന്നുണ്ടോ? എങ്കിൽ അത് അപകടമാണ്. മറ്റൊരടയാളം എന്താണ് പറയുന്നത്? ആളുകൾ എന്റെ പ്രവർത്തനങ്ങളെ നന്നായി എന്ന് പറഞ്ഞാൽ, അതിനെ പ്രശംസിച്ചാൽ എനിക്ക് കൂടുതൽ കൂടുതൽ പിന്നെയും അക്കാര്യം ചെയ്യാൻ വലിയ ആവേശം. ആളുകൾ എന്നെ വിമർശിക്കുകയോ എന്നെ കുറ്റപ്പെടുത്തുകയോ എനിക്ക് ഡിസ്ലൈക്ക് അടിക്കുകയോ ചെയ്താൽ എനിക്ക് പിന്നെ അതിനോട് താല്പര്യമില്ല എന്ന് വന്നാൽ ആ അടയാളവും അപകടകരമായ അടയാളമാണ്. കാരണം എന്റെ പ്രവൃത്തി ആളുകളുടെ ലൈക്കിനനുസരിച്ചാണ് നീങ്ങുന്നത്. എന്റെ പ്രവൃത്തി റഹ്മാനായ റബ്ബിന്റെ ലൈക്കിനാണ് ഞാൻ പ്രതീക്ഷിക്കേണ്ടത്. എന്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്റെ റബ്ബ് അതിനെ എതിർക്കുമോ, എന്റെ റബ്ബ് സ്വീകരിക്കുമോ, എന്റെ റബ്ബ് തിരസ്കരിക്കുമോ, ഇതാ ഞാൻ നോക്കേണ്ടത്. അല്ലാത്തതൊന്നും നോക്കരുത്. അത് മാത്രമാണ് നോക്കേണ്ടത്. അതാണെങ്കിൽ നല്ല അടയാളമാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ഈ വിഷയം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അമലങ്ങ് പൊളിഞ്ഞു പോകും. അപ്പോൾ പറഞ്ഞു വരുന്ന പോയിന്റുകൾ മറക്കരുത്. ഞാനും നിങ്ങളും ചെയ്യുന്ന അമലുകൾ അള്ളാഹ് കബൂലാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് തൗഹീദ് ശരിയാവലാണ്. തൗഹീദില്ലാത്തവന്റെ അമൽ അള്ളാഹ്ക്ക് വേണ്ട. അവൻ എത്ര ചെയ്തിട്ടും കാര്യമില്ല, റബ്ബ് സ്വീകരിക്കൂല. രണ്ടാമത്തെ കാര്യം, ആ ഏകനായ അള്ളാഹുവിന്റെ പ്രതിഫലത്തെ മാത്രം മോഹിക്കണം. ഇല്ലബ്തിഗാ വജ്ഹി റബ്ബിഹില്ലാ, അത്യുന്നതനായ റബ്ബിന്റെ പ്രതിഫലം ഒന്ന് മാത്രമേ മോഹിക്കാവൂ. ആളുകൾക്കിടയിലുള്ള കാണലും കേൾക്കലും അവിടെ നിന്നുള്ള ലൈക്കുകളും അവിടെ നിന്നുള്ള പ്രോത്സാഹനങ്ങളും, ഒരുപക്ഷെ നമ്മളൊരു നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ ആളുകൾ നമ്മെ പ്രശംസിച്ചേക്കാം. നമ്മുടെ മനസ്സിൽ റിയാ വരാതെ നിന്നാൽ അത് ദുനിയാവിൽ വെച്ച് മുഅ്മിനിന് കിട്ടുന്ന സന്തോഷ വാർത്തയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാനോ നിങ്ങളോ ഒരു നല്ല കാര്യം ചെയ്തു, ചെയ്തപ്പോൾ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതാ, പക്ഷെ ആ പ്രവൃത്തി ചെയ്തപ്പോൾ ആളുകൾ അതിനെ നല്ല നിലക്ക് പ്രോത്സാഹിപ്പിച്ചു, പ്രശംസിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ അതുകൊണ്ടൊരു കിബറോ ഒരു വലുപ്പോ ഒന്നും തോന്നാതെ ഇരുന്നാൽ മനസ്സിലാക്കുക, അത് മൂമിനിന് ദുന്യാവിൽ വെച്ച് കിട്ടുന്ന ഒരു സന്തോഷ വാർത്തയായി കണ്ടാൽ മതി. അതിലപ്പുറം അതിന് വില കൊടുക്കരുത്, അതിലപ്പുറം അതിന് വില കൊടുക്കരുത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ ഗൗരവത്തോടെ, റിയാ വരാതെ, നിയത്തിൽ കളങ്കം വരാതെ നോക്കലാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, ഇതൊക്കെ ഒരാൾക്കുണ്ടായി, തൗഹീദ് ക്ലിയറാണ്, നിയത്ത് ക്ലിയറാണ്, റിയാ ഒന്നുമില്ല, വളരെ ക്ലിയർ ക്ലിയറാണ്. അതുകൊണ്ട് മാത്രം നമ്മുടെ അമൽ സ്വീകരിക്കുമോ? സ്വീകരിക്കില്ല. മൂന്നാമത്തെ ഉപാധി വളരെ പ്രധാനമാണ്. അതെന്താണ്? ഇത്തിബാഉ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മങ്ങളാണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാതൃകയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. ഒരു കാര്യം ഹൈറാണോ, ഒരു കാര്യം സാലിഹായ അമലാണോ എന്ന് തീരുമാനിക്കുവാനുള്ള അതോറിറ്റി ഞാനല്ല, നിങ്ങളല്ല. ഒരു കാര്യം നമ്മൾ ചെയ്താൽ അതിന് പരലോകത്ത് പുണ്യമുണ്ട് എന്ന് പറയാൻ എനിക്കോ നിങ്ങൾക്കോ അധികാരമില്ല. അത് തീരുമാനിക്കേണ്ട അതോറിറ്റി അല്ലയാണ്. അത് അള്ളാഹു അവന്റെ വഴിയിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിയിച്ചു കൊടുക്കും. ആ അറിയിച്ചു കൊടുത്തതനുസരിച്ച് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും. അതാണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത്. ശാരിഉ അല്ലാഹുവാണ്. അഥവാ മതപരമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, നിർമ്മിക്കേണ്ടത് ശാരിഉ ആയ അല്ലാഹുവാണ്.
ആ അള്ളാഹുവിന്റെ റസൂലിനെ അറിയിക്കും. ആ റസൂല് നമുക്ക് അറിയിച്ചു തന്നു, അത് മാത്രമാണ് ശറൽ. അതല്ലാതെ എന്റെ വകയായിട്ട് ഞാനൊരു ശറൽ ഉണ്ടാക്കിയാലോ? അള്ളാഹുവിനെ ചോദ്യം ചെയ്തു, അം ലഹും ശുറകാ ശറഉ ലഹും മിനദ്ദീനി മാലം യഅദം ബിഹില്ലാ. സൂറത്തുശൂറയിൽ അള്ളാഹ് ചോദിക്കുകയാണ്, അം ലഹും ശുറകാ, അവർക്ക് വല്ല പങ്കാളികളുമുണ്ടോ? അള്ളാഹ്ക്ക് പുറമേ ഇവർക്ക് വല്ല പങ്കാളികളുമുണ്ടോ? എന്തിനെ ശറഉ ലഹും മിനദ്ദീനി, മതത്തിൽ നിന്ന് അവർ നിർമ്മിച്ചു കൊടുക്കുന്നു, മാലം യഅദം ബിഹില്ലാ, അള്ളാഹ് സമ്മതിച്ചിട്ടില്ലാത്തത്, അള്ളാഹ് അനുവദിച്ചിട്ടില്ലാത്തത് സ്വന്തമായിട്ട് മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിച്ചിട്ട് ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ആരാ അധികാരം കൊടുത്തത്? ആ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകളൊക്കെ പറഞ്ഞു, പ്രത്യേകിച്ച് ഇബ്നു കസീർ റഹ്മഹുള്ള പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞു, എന്തത്? അറേബ്യൻ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ ഒഴിഞ്ഞിടാറുണ്ടായിരുന്നു. നേർച്ചക്കൂറ്റന്മാരെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ? മമ്പറത്തേക്കുള്ള ആട്, ഉള്ളാളത്തേക്കുള്ള ആട്, അജ്മീറിലേക്കുള്ള പോത്ത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ മൃഗങ്ങൾ ഊരിവിടുന്നില്ലേ? അറേബ്യൻ മുശ്രിക്കുകളുടെ കാലത്തുണ്ടായിരുന്നു മൂന്ന് നാല് നേർച്ച മൃഗങ്ങൾ. ഖുർആൻ പറയുന്നുണ്ട് അവരുടെ പേര്, ബഹീറ, സായിബ, വസീല, ഹാം, ഇതൊക്കെ ഓരോ നേർച്ച മൃഗങ്ങളുടെ പേരാ. അള്ളാഹുവല്ലാത്തവരുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവല്ലാത്തവർക്ക് വേണ്ടി സമൂഹത്തിലേക്ക് ഒഴിഞ്ഞിട്ടിരുന്ന, നേർച്ചയാക്കി വിട്ടിരുന്ന മൃഗങ്ങളുടെ പേരാണ് ഈ പറഞ്ഞത്. ബഹീറ, സായിബ, വസീല, ഹാം, വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇതുപോലെയുള്ള കാര്യങ്ങളെ പറ്റി അള്ള ചോദിക്കാണ്, അള്ള നിശ്ചയിച്ചിട്ടില്ലാത്തത് നിശ്ചയിച്ചു കൊടുക്കാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? ഇത് അള്ള നിശ്ചയിച്ചിട്ടില്ല. ഇങ്ങനെ റബ്ബല്ലാത്തവർക്ക് വേണ്ടി നേർച്ച കൊടുക്കൽ അള്ള നിശ്ചയിച്ചതല്ല. അത് നിശ്ചയിക്കാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? റബ്ബിന്റെ ചോദ്യമാണ്. റബ്ബ് നിശ്ചയിക്കാത്തൊരു നിസ്കാരം നമ്മുടെ വകയായിട്ടുണ്ടാക്കുക, റബ്ബ് നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു നോമ്പ് നമ്മൾ നോൽക്കുക, റബ്ബ് നിശ്ചയിച്ചിട്ടില്ലാത്ത വിധത്തിലൊരു ദിക്ര് നമ്മൾ ഉണ്ടാക്കുക. എന്നിട്ട് ഞാൻ പറയുന്നു, എനിക്ക് തൗഹീദൊക്കെ ക്ലിയറാണ്, എനിക്ക് നല്ല ഇഖ്ലാസുണ്ട്, ആരെയും കാണിക്കാനോ ആരില്ലെന്നും എന്തെങ്കിലും കിട്ടാനോ അല്ല, പരലോകം മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കർമ്മം സ്വന്തം വകയായി ഞാൻ ചെയ്താൽ അതും റിജക്ട് ചെയ്യപ്പെടും, തള്ളപ്പെടും. ഞാനും നിങ്ങളും ഇന്നും സുബഹി നിസ്കരിച്ചത് രണ്ടറക്കായത്താണ്, എന്നും സുബഹി നിസ്കരിക്കുന്നത് രണ്ടറക്കായത്താണ്. ഒരാൾക്കൊരു ദിവസം തോന്നി, എന്താ ഇപ്പൊ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ അതിലുള്ളത്? ഒരു റക്അത്തിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ഫാത്തിഹ, അതുപോലെ തന്നെ റുക്കൂൾ, സുജൂദ്. ഒരു ഫാത്തിഹ ഓതി എത്ര അതിന്റെ കൂലി? ഒരു അക്ഷരത്തിന് പത്ത് പുണ്യല്ലേ? ഒരു റുക്കൂൾ ചെയ്താൽ എത്ര അതിന്റെ കൂലി? ഒരു സുജൂദ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമില്ലേ സുജൂദ് കിടക്കുക എന്നുള്ളത്? അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഒരാള് ഒരു ദിവസം എന്ത് ചെയ്തു? സുബഹി നാല് റക്അത്താണ് നിസ്കരിച്ചു. അയാൾ നിസ്കരിച്ച് സ്വർഗത്ത് പോകുമോ നരകത്ത് പോകുമോ? ഉറപ്പിച്ചു പറയുന്നു, അയാൾ നരകത്ത് പോകും. എന്താ കുഴപ്പം? നല്ല ഇഖ്ലാസ് ഉണ്ട്, നല്ല തൗഹീദൊക്കെ ശരിയായ മനുഷ്യനാണ്, പക്ഷേ അയാൾ ചെയ്ത പ്രവൃത്തിക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയില്ല. ഏത് പ്രവൃത്തികൾ ഞാനും നിങ്ങളും ചെയ്യുന്നുവോ, നമ്മുടെ ഏത് പ്രവൃത്തിയാവട്ടെ, അതിന് ഇസ്ലാമികമായ ശരീഅത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതാവണം. ആ നിയമത്തിന്റെ പരിധിയിലേക്ക് അപ്പുറത്തേക്ക് പോയ അമലുകൾ അള്ളാഹുവിന് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ, ആരെങ്കിലും വല്ല പ്രവൃത്തിയും പ്രവർത്തിച്ചാൽ, ശരിക്കും നോട്ട് ചെയ്യണം, നമ്മൾ ശരിക്കും നോട്ട് ചെയ്യണം, മൻ അമില അമലൻ, ആരെങ്കിലും വല്ല പ്രവൃത്തിയും പ്രവർത്തിച്ചാൽ, എങ്ങനത്തെ പ്രവൃത്തി? ലൈസ അലൈഹി അംറുന, ആ പ്രവൃത്തി ചെയ്യണമെന്ന് നമ്മുടെ ഓർഡറില്ല, ആ പ്രവൃത്തി ചെയ്യണമെന്ന് നമ്മുടെ കൽപ്പനയില്ല. അങ്ങനത്തെ ഒരു പ്രവൃത്തി ഒരാൾ സ്വന്തം വക ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടണം, അത് തള്ളണം. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ ഈ കാര്യത്തിൽ പുതിയതായിട്ട് അതിലില്ലാത്തത് ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളണം. അപ്പൊ ചോദിക്കും, മൗലവി,
നിങ്ങളിപ്പോ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ്? അള്ളാഹന്റെ റസൂല് ചെയ്യാത്തതൊന്നും ചെയ്യാൻ പാടില്ല എന്നല്ലേ? എന്താ മൗലവി ഇത്ര ചിന്തയില്ലാതെയായോ നിങ്ങൾക്ക്? നിങ്ങളിതാ മൈക്രോഫോണിന്റെ മുമ്പിൽ നിന്നല്ലേ സംസാരിക്കുന്നത്? മുത്തുനബി ഇങ്ങനെ മൈക്കിൽ സംസാരിച്ചിട്ടുണ്ടോ? മുത്തുനബി ഇതുപോലെയുള്ള സ്റ്റേജിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളും ലൈറ്റുകളും ഒക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ മൗലവി കയ്യിൽ വാച്ച് കെട്ടിയിട്ടില്ലേ? മുസ്തഫായ റസൂല് വാച്ച് കെട്ടിയിട്ടുണ്ടോ? നിങ്ങൾ യാത്ര ചെയ്യുന്നത് ബസ്സിലും ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെയാണ്. അള്ളാഹന്റെ റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ചില ആളുകൾ വിചാരിക്കും, അപ്പറയുന്നതിലും കുറച്ചൊക്കെ കാര്യമുണ്ട്. ഇല്ല, ഒരു കാര്യമല്ല. അതിനാണ് ഞാൻ പറയുന്നത്, ഇത് ദീനിന്റെ കാര്യമാണ് പറയുന്നത്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഇക്കാര്യത്തിൽ ആരെങ്കിലും മലൈസ മിൻഹു, അതിൽപ്പെടാത്തത് ആരെങ്കിലും ചെയ്താൽ, ഫഹുവ റദ്ദുന്നത് തള്ളണം. അള്ളാഹന്റെ റസൂലിന്റെ കാലത്ത് മണൽ വിരിച്ച പള്ളിയാണ്, ഇന്ന് നമുക്ക് സൗകര്യത്തിൽ മൊസൈക്കും കാർപ്പറ്റും ഇട്ട പള്ളിയാണ്, കുഴപ്പമില്ല. പക്ഷേ അള്ളാഹന്റെ റസൂലിന്റെ കാലത്ത് നിർവഹിച്ച സുബഹി എത്രയാണോ അത് തന്നെയാണ് ഇന്നും ചെയ്യേണ്ടത്. പള്ളിക്കമ്മറ്റി മീറ്റിംഗ് കൂടിയിട്ട് നാളെ മുതൽ നമുക്ക് സുബഹി മൂന്നാക്കാം, ളുഹുർ രണ്ടാക്കാം എന്ന് ഓർഡറിടാൻ പാടില്ല. ഒന്ന് ദുന്യാവിന്റെ കാര്യമാണ്, ഒന്ന് ദീനിന്റെ കാര്യമാണ്. ദീനിൽ അള്ളാഹുവിനാണ് ശറഈ, അവൻ മാത്രം പഠിപ്പിച്ചതേ ചെയ്യാവൂ. ആ ശരീഅത്തിൽ നിന്ന് പുറത്തു കിടക്കുന്ന വിധത്തിൽ ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് സ്വീകരിക്കപ്പെടൂല. ചില ഉദാഹരണങ്ങൾ കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. എന്തിനാ ഞാൻ ആ ഉദാഹരണം പറയുന്നത്? പലപ്പോഴും ആളുകൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ ദിക്റിനെ എതിർക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ സലാത്തിനെ എതിർക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ നല്ല കാര്യത്തെ എതിർക്കുന്നത്? ആളുകൾ കള്ളുകുടിക്കൊന്നല്ലോ, വ്യഭിചരിക്കൊന്നല്ലോ, തോന്നിവാസം ചെയ്യൊന്നല്ലോ, ഒരു സലാത്ത് ചൊല്ലല്ലേ, ഒരു ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലല്ലേ, ഒരു സുബ്ഹാനല്ല ചൊല്ലല്ലേ എന്നൊക്കെ ചോദിക്കുന്ന വല്ലവരുമുണ്ടെങ്കിൽ വിനീതമായി പറയട്ടെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചയിടത്ത് നിൽക്കലാണ് പുണ്യം. പഠിപ്പിച്ചതിന്റെ അപ്പുറം ചെയ്തുകൂടാ, പഠിപ്പിച്ചതിന്റെ അപ്പുറം ചെയ്തുകൂടാ. നിങ്ങൾ നോക്ക്, മക്കയിലേക്ക് നമ്മൾ മദീനയിൽ നിന്നോ ഉംറക്കോ ഹജ്ജിനോ ഒക്കെ പോകുമ്പോൾ ഇഹ്റാം ചെയ്യേണ്ടത് എവിടെയാണ്? എവിടെ നിന്നാ ഇഹ്റാം ചെയ്യേണ്ടത്? ഇഹ്റാം ചെയ്യേണ്ടത് ഇന്ന് ബിർ അലി എന്നറിയപ്പെടുന്ന മീഖാത്തിൽ വെച്ചാണ്. മദീന വഴിക്ക് മക്കയിലേക്ക് പോകുന്ന ഹാജിമാര് ഇഹ്റാമിൽ കയറേണ്ടത്. അപ്പോൾ ഒരാൾ ഇഹ്റാം ചെയ്യേണ്ട ഒരു സഹാബികളുടെ കാലത്തുണ്ടായ സംഭവം ഞാൻ പറയുന്നു. ഒരാൾ പറയുന്നു, ഞാൻ മസ്ജിദിൽ, ഞാൻ അള്ളാഹന്റെ റസൂലിന്റെ പള്ളിയിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്യുകയാണ്, കൂലി കൂടുതൽ കിട്ടൂലേ? അതിനെ അനുകൂലിച്ചില്ലാതെ കേട്ട പണ്ഡിതന്മാര്, അക്കാലത്തെ പണ്ഡിതന്മാര് പറഞ്ഞു, അള്ളാഹന്റെ റസൂലിന്റെ പള്ളിയിൽ നിന്ന് ഇഹ്റാം ചെയ്യലല്ല ഇസ്ലാമിന്റെ നിയമം. അള്ളാഹന്റെ റസൂൽ നിശ്ചയിച്ചു തന്ന മീഖാത്ത് ഏതാണോ അവിടെ വെച്ച് തന്നെ അത് നിർവഹിക്കലാണ് ഇസ്ലാമിലെ മാതൃക. നമ്മുടെ വകയായിട്ട് ഉണ്ടാക്കാൻ പറ്റൂല, നമ്മുടെ വകയായിട്ട് കൂട്ടാൻ പറ്റൂല. ബാങ്കിന്റെ ശേഷം സലാത്തുണ്ട്, സുന്നത്താണ്. ബാങ്ക് വിളിക്കുമ്പോ ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ കേൾക്കുന്ന നമ്മളും പറയണം. അത് കഴിഞ്ഞാൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ഇതൊക്കെ നമ്മൾ ചെയ്യണം, ചെയ്യാനുള്ളതാണ്. നമ്മൾ ആ സമയത്ത് അശ്രദ്ധരാവരുത്. ബാങ്ക് കേൾക്കുമ്പോ എല്ലാവരും മൗനം പാലിച്ച് അതിന്റെ മറുപടി പറയണം. കഴിഞ്ഞാൽ അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ചുരുങ്ങിയ സ്വലാത്തോ അല്ലെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്തോ നമുക്ക് ചൊല്ലിയാൽ ഏറ്റവും നല്ലത്. അതിൻ്റെ ശേഷമാണ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പറയേണ്ടത്. എൻ്റെ വിഷയം എന്താ? അങ്ങനെ ബാങ്കിൻ്റെ ശേഷം സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. അതേ അവസരത്തിൽ ബാങ്കിൻ്റെ മുമ്പ് ബിദ്അത്ത്, ബാങ്കിൻ്റെ മുമ്പ് സ്വലാത്ത് ചൊല്ലൽ ബിദ്അത്താണ്. എന്താ കാരണം? രണ്ടു സ്വലാത്ത് തന്നെയല്ലേ? രണ്ട് സമയത്തും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്നല്ലേ പറയുന്നത്? പിന്നെന്തേ ഒന്ന് തെറ്റും മറ്റൊന്ന് ശരിയുമായത്? ബാങ്കിന്റെ ശേഷം ചൊല്ലൽ മുത്തു മുസ്തഫ പഠിപ്പിച്ചതാണ്, ബാങ്കിന്റെ മുമ്പ് പഠിപ്പിച്ചതല്ല. അവിടെ മാതൃകയില്ല. അപ്പൊ മാതൃകയില്ലാത്ത കാര്യം എത്ര നല്ല മുന്തിയ കാര്യമാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. റബ്ബിന്റെ അടുക്കൽ അതിന് സ്വീകാര്യതയില്ല. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട് സഹോദരന്മാരെ. ഇപ്പൊ ഈ റമദാൻ മാസം തറാവീഹ് നമസ്കാരത്തിന്റെ ഇടക്ക് ചില ഇടങ്ങളിലൊക്കെ നമ്മുടെ നാടുകളിൽ
ഈ രണ്ട് റക്കായത്ത് കഴിഞ്ഞാൽ നാല് റക്കായത്ത് കഴിഞ്ഞാൽ ഒരു സലാത്ത് കേൾക്കാൻ പറ്റും, കൂട്ടമായി സലാത്ത് എല്ലാം. അതിനെപ്പറ്റി പണ്ഡിതന്മാരോട് ചോദിച്ചു, പണ്ഡിതന്മാരതിൻ്റെ മറുപടി കൊടുത്തതെന്താ, തറാവീഹിന്റെ ഇടക്ക് ഒരു പ്രത്യേകം സലാത്ത് ചൊല്ലൽ പുണ്യകരമാണെന്ന നിലക്ക് ആരെങ്കിലും സലാത്ത് ചൊല്ലിയാൽ അത് തെറ്റാണ്. എന്താപ്പോ കുഴപ്പം, ഒരു സലാത്തല്ലേ, വെറുതെ ഇരിക്കണ നേരല്ലേ, സലാം വീട്ടിയിട്ട് ഇരിക്കണ നേരത്തെ എന്താ ആ സമയത്ത് പ്രത്യേകം പുണ്യം കിട്ടണ നിലയ്ക്ക് നമുക്കൊരു സലാത്താൻ ചൊല്ലിയാൽ എന്താ പറ്റില്ല, എന്തേ അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയല്ല. നേരെ മറിച്ച് നമ്മളിപ്പോ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, സലാം വീട്ടിങ്ങനെ ഇരിക്കണം, അപ്പൊ നമുക്ക് തോന്നി കുറച്ച് സലാത്തില്ല, കുറച്ച് സുബ്ഹാനല്ലാഹില്ല, കുറച്ച് ഖുർആൻ ഓത, കുറച്ച് ദുആ ചെയ്യ, നല്ലതാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ തറാവീഹുകളുടെ റക്അത്തിനിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന നേരത്ത് സലാത്ത് ചൊല്ലൽ പ്രത്യേകം പുണ്യമുണ്ട് എന്ന നിയ്യത്താണെങ്കിലോ റിജക്റ്റഡ്, സ്വീകരിക്കപ്പെടൂല. ഇങ്ങനെ ഓരോ വിഷയങ്ങളും പറയാനുണ്ട്, നമ്മൾ പഠിക്കണം. ഞാനിത് സൂചിപ്പിക്കുന്നത് ദിക്റല്ലേ സലാത്തല്ലേ നല്ലതല്ലേ നിങ്ങളെന്തിനാ എതിർക്കുന്നത് എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, ദീൻ എന്ന് പറയുന്നത് അള്ളാഹു നിശ്ചയിച്ചതാണ്. ഇനി ഇതിൻ്റെ ഒക്കെ പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, പരലോകത്ത് നമ്മുടെ അമലുകളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഫസാദാക്കി കളയുന്ന ചില സ്വഭാവങ്ങൾ കൂടി നമ്മൾ ഒഴിവാക്കണം. ഈ പറഞ്ഞതിനൊക്കെ പുറമെയാണത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ ചുരുക്കി പറയണം, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നാളെ പരലോകത്ത് ഒരുപാട് നിസ്കാരം കൊണ്ട് നോമ്പ് നോറ്റവർ, ഹജ്ജ് ചെയ്തവർ, സൽക്കർമ്മങ്ങൾ ചെയ്തവർ, സദഖ കൊടുത്തവർ പരലോക കോടതിയിൽ വരുമ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ അമലിന്റെ കൂലിയൊക്കെ അതാ കാണാതെയായി. എന്തേ കാരണം? അയാൾ ചെയ്ത നിസ്കാരത്തിന്റെ നോമ്പിന്റെ സൽക്കർമ്മങ്ങളുടെ ഒക്കെ കൂലിയതാ മറ്റുള്ളവർക്കെടുത്ത് വീതിച്ച് വീതിച്ചു കൊടുക്കുന്നു, എനിക്കില്ല, ചെയ്ത നമുക്കില്ല, കൊണ്ടുപോയത് വേറെ ആരൊക്കെയാണ്. എന്തേ കാരണം? ഞാൻ ഈ ദുന്യാവിൽ വെച്ച് പലരെ പറ്റിയും വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ട്, ആക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, നമീമത്ത് പറഞ്ഞിട്ടുണ്ട്, ഫിത്തിന പറഞ്ഞിട്ടുണ്ട്, ഫസാദ് പറഞ്ഞിട്ടുണ്ട്. നോമ്പായിട്ട് പോലും നോമ്പ് തുറക്കാൻ ഒരുമിച്ചിരുന്നൂടാ, അപ്പോഴേക്ക് പിന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തരന്താ ആരാന്റെ പച്ചിറച്ചി തിന്നലാണ്. അത്താഴത്തിന് ഒരുമിച്ചൊരു ടേബിളിൽ ഇരുന്നു കൂടാ, അപ്പോഴേക്ക് പിന്നെ ആരാന്റെ പച്ചയിറച്ചി തിന്നലാണ്. ഗീബത്തിനെ കുറിച്ച് പച്ചമാംസം തിന്നലാണെന്ന് ഞാൻ പറഞ്ഞതല്ലോ, രാജാതിരാജനായ റബ്ബ് പറഞ്ഞതല്ലേ. ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് മറ്റുള്ളവന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയിട്ട് പലരെയും തെറി വിളിച്ചിട്ട് പലരോടും ചീത്ത വിളിച്ചിട്ട് പലരെ കുറിച്ചും ഇല്ലാത്ത ഫിത്തിന് പറഞ്ഞിട്ട് അമ്മായി അമ്മയെയും മരുമകളെയും തമ്മിൽ തെല്ലിച്ചിട്ട് ബാപ്പയെയും മക്കളെയും പരസ്പരം പേർതിരിച്ചിട്ട് ഒരു വീട്ടിൽ കഴിഞ്ഞിരുന്ന കുടുംബാംഗങ്ങളെ വേറെ വേറെയാക്കുവാൻ വേണ്ടി തലയണ മന്ത്രങ്ങളും അതുപോലെ തന്നെ വേണ്ടാത്ത ഫിത്തിനകളും ഫസാദുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് സ്നേഹത്തോടെ പോയിരുന്ന കുടുംബങ്ങളെ തമ്മിൽ തെറ്റിച്ചവർ, അതുപോലെ തന്നെ ഫിത്തിന പറഞ്ഞുണ്ടാക്കിയവർ, ഫസാദ് ഉണ്ടാക്കിയവർ പരലോക കോടതിയിലെത്തുമ്പോ ആരെയൊക്കെ ഞാൻ വേദനിപ്പിച്ചുവോ അവരൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് എന്റെ മുമ്പിൽ. അള്ളാന്റെ കോടതി നിന്റെ നിസ്കാരത്തിന്റെ കണക്കുമൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, ഇപ്പൊ കിട്ടും എനിക്ക് അതിന്റെ കൂലി, ഞാൻ നോമ്പ് വെച്ചിട്ടുണ്ട് എനിക്കതിൻ്റെ കൂലിട്ടു, ഞാൻ കഴിയുന്നത്ര ഹജ്ജ് ഉംറയൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലാഹ് സ്വർഗത്തിലേക്ക് ഇപ്പൊ പോകാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ കക്ഷികൾ അവിടെ റബ്ബിൻ്റെ കോടതിയിൽ വരുന്നു, ഇയാൾ എന്നെ ചീത്ത പറിച്ചവനാണ്, ഇയാളെന്റെ ഗീബത്ത് പറഞ്ഞവനാണ്, ഇയാളെന്റെ മുതൽ അന്യായമായി കവർന്നവനാണ്, ഇയാൾ എന്നെ അടിച്ചവനാണ്, വേദനിപ്പിച്ചവനാണ്. അവിടെ എന്താ പകരം അടിപ്പിക്കൊന്നല്ല ചെയ്യുന്നത്, നമ്മുടെ അമലെടുത്താൻ കൊടുക്കുക. എനിക്ക് ഇയാളോട് കണക്ക് തീർക്കണ്ടോ? നാളെ നിസ്കാരത്തിന്റെ കൂലി പിടിച്ചോ? ഒരു സുബ്ഹാനല്ലാഹിയുടെ കൂലി കാണുമ്പോ റബ്ബേ ദുനിയാവിലേക്കൊന്ന് പോകാൻ അവസരം തരുമോന്ന് വല്ലാതെ ആഗ്രഹിക്കുന്ന ആ ലോകത്ത് ഞാനും നിങ്ങളും കഷ്ടപ്പെട്ട് നിസ്കരിച്ച നിസ്കാരം, കഷ്ടപ്പെടുത്ത് അനുഷ്ഠിച്ച നമ്മുടെ നോമ്പുകൾ, കഷ്ടപ്പെട്ട് ചെയ്ത നമ്മുടെ ദാനധർമ്മങ്ങൾ, കഷ്ടപ്പെട്ട് ചെയ്ത നമ്മുടെ ഹജ്ജും ഉംറയുടെയും കൂലികൾ മറ്റുള്ളവർ അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്ന ദുരന്തം സഹിക്കാനാകുമോ ഉമ്മാപ്പങ്ങളെ, സഹിക്കാനാകുമോ ഉപ്പാ സഹോദരാ, നമുക്ക് സഹിക്കാൻ പറ്റുമോ നമ്മുടെ കൂലി മറ്റുള്ളവർ കൊണ്ടുപോവുക, നമ്മുടെ കൂലി മറ്റുള്ളവർ കൊണ്ടുപോവുക, എന്നിട്ടോ ഒക്കെ കൊടുത്തു തീർന്നു. കാരണം പലരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് നാവ് വളരെ മോശമായിരുന്നു, എന്നാലോ തഹജ്ജുദിനൊരു കുറവില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ എനിക്കൊരു അയൽവാസി പെണ്ണുണ്ട്, ആ പെണ്ണ് രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന പെണ്ണാണ്,
പകൽ മുഴുവൻ പലപ്പോഴും സുന്നത്തു നോമ്പാണ് ആ പങ്ങണങ്ങൾക്ക്. പക്ഷേ അവളുടെ നാവ് വളരെ വടക്കാണ്. അവളുടെ നാവ് കൊണ്ടവൾ വല്ലാതെ ശല്യപ്പെടുത്തുന്നവളായിരുന്നു. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? അവളുടെ നിസ്കാരവും നോമ്പുമൊക്കെ കാരണം സ്വർഗത്തിൽ പോകുമെന്നാണോ? മറിച്ച് അപ്പണ്ണ് നരകത്തിലാണ്. ആരെ കൊണ്ടുപോയി നിസ്കാരത്തിന്റെ കൂലി? ആരാ കൊണ്ടുപോയൊരു തഹജ്ജുദിന്റെ കൂലി? കണക്ക് വാങ്ങി ഓരോരുത്തർക്ക് വീരിച്ചു കൊടുത്തു. അങ്ങനെ നന്മയുടെ ലീസ്റ്റ് കാലിയായി. എന്നിട്ടും കണക്ക് അവസാനിച്ചില്ല, എന്നിട്ടും കണക്ക് അവസാനിച്ചില്ല. ബാക്കിയാണ്, കക്ഷികൾ വീണ്ടും കാത്തു നിൽക്കുകയാണ്. ഇനി എന്താ അടുത്ത പരിപാടി? എന്റെ അമലൊന്നും കൊടുക്കാനില്ല, ഒക്കെ പൊളിഞ്ഞു പാപ്പറായി, എല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടും കണക്ക് അവസാനിച്ചിട്ടില്ല, ഇടപാട് തീർന്നിട്ടില്ല. എങ്കിലുള്ള ചെയ്യുന്നതെന്താണ്? ആ മനുഷ്യന്മാര് നമ്മുടെ നാവിനിരയായ നമ്മൾ അപമാനിച്ചാരൊക്കെയുണ്ടോ അവരുടെ അക്കൗണ്ടിലുള്ള ദുഷ്കർമ്മങ്ങൾ കൂടി എൻ്റെതായ ദുഷ്കർമ്മങ്ങളിലേക്ക് വകവരുത്തപ്പെടുന്നു. അപ്പൊ അവരുടെ പാപവും കൂടി എൻ്റെ പാപത്തിലേക്ക് വരികയാണ്. എൻ്റെ ചെയ്ത സൽക്കർമ്മങ്ങളോ പോയി, ആരാൻ്റെ ദുഷ്കർമ്മങ്ങൾ കൂടി, ഞാൻ ചെയ്യാത്ത എൻ്റെ ദുഷ്കർമ്മങ്ങൾ കൂടി എൻ്റെതായ പട്ടികയിലേക്ക് വന്നു. ഫതുരിഹ ഫിന്നാർ, നരകത്തിയിലേക്ക് ഒരറ്റേറാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലോണം പ്രാർത്ഥിച്ചോളി സഹോദര, അല്ലോണം പ്രാർത്ഥിച്ചോളി. അറിഞ്ഞുകൊണ്ട് ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടോ? ഈ ദിവസം ഈ സെക്കൻഡ് കൊണ്ട് പ്രതിജ്ഞ എടുത്തോ, റബ്ബെ ഈ ഹാളിന്ന് പുറത്തിറങ്ങിയാൽ ഞാൻ ആ മനുഷ്യനെ വിളിച്ച് സലാം പറയുന്നു. ആരെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഉമ്മ പെങ്ങളെ, ആരെങ്കിലും ഉള്ള കൂട്ടത്തിലുണ്ടോ? അമ്മായി അമ്മനോട് തെറ്റുണ്ടോ? മരുമകളോടുണ്ടോ? ഇളയമാനോടുണ്ടോ? മൂത്തമ്മയോടുണ്ടോ? മൂത്താപ്പയോടുണ്ടോ? അളിയനോടുണ്ടോ? ആങ്ങളയോടുണ്ടോ? പെങ്ങളോടുണ്ടോ? ബാപ്പയോടുണ്ടോ? ഉമ്മയോടുണ്ടോ? ആരോടെങ്കിലും ഉണ്ടോ? വല്ല രൂപത്തിലും വല്ലതും ബാക്കിയുണ്ടോ? മനസ്സിലെ കറ പരലോക കോടതിയിലെത്തുമ്പോ നോമ്പിന്റെ കൂലിണ്ടാകുന്നു വിചാരിക്കണ്ട, സ്വീകരിക്കൂല. അല്ലാ, എനിക്ക് മുമ്പിൽ സ്വർഗ കവാടങ്ങൾ തുറന്നു തരണേ, എന്റെ പാപം പൊറുക്കണേ, എന്റെ അമൽ സ്വീകരിക്കണേന്ന് എത്ര പറഞ്ഞിട്ടെന്താ കാര്യം? അല്ലാ പറയും, രണ്ടാളുകൾ തമ്മിൽ വ്യക്തിപരമായ കാരണങ്ങൾക്ക് പിണങ്ങി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്നുണ്ടോ? എത്രയോ കാലമായി പിണങ്ങി നിൽക്കുന്നു, കണ്ടാ മുണ്ടൂല, അങ്ങോട്ടുമിങ്ങോട്ടും മുഖം തിരിച്ചു കളയും. പലരും ശ്രമിച്ചതാണ് ഒന്ന് നന്നാക്കാൻ, നന്നായിട്ടില്ല, കിബിർ സമ്മതിച്ചിട്ടില്ല, മരിച്ചാലും കാണണ്ടെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടോ? ഉടനെ തീരുമാനമെടുത്തോ. എന്തേ കാരണം? അവരുടെ അമലുകൾ അല്ലാഹുവിന് വേണ്ട, അവരുടെ അമൽ അല്ലാഹു സ്വീകരിക്കൂല. ഏതുവരെ? ആ പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്ന രണ്ടു പേരും ഒന്ന് നന്നാകുന്നത് വരെ അവരുടെ അമലോടെ പെൻഡിംഗില. ചിന്തിക്ക സഹോദര, എന്തിനാ പിന്നെ ഈ അമലൊക്കെ ചെയ്യുന്നത്? ആരോടാ ഈ വാശി? എത്ര പേരന്ന് മരിച്ചത്? എത്ര ആൾ അന്നലെ മരിച്ചത്? എവിടുക്കായി കിബറും മനസ്സിന്റെ കുനിഷ്ടും അഹങ്കാരവും കൊണ്ട് നടക്കുന്നത്? ഖബറിലെത്തിയിട്ട് മരണത്തിന്റെ വേളയിലൊക്കെ നമ്മൾ വല്ല നിലക്കും വിലപിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവോ? ഉണ്ടാവൂല. അതുകൊണ്ട് നാവുകൊണ്ട് നരകം വാങ്ങരുത്. നമ്മുടെ അമൽ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതല്ല, അത് നമുക്ക് കിട്ടാനുള്ളതാണ്. ആ നിലക്ക് ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം, ആലോചിക്കണം എന്നാണ് സഹോദരങ്ങളെ എനിക്ക് പറയാൻ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗൗരവത്തോടെ നമ്മളെ അമൽ പൊളിഞ്ഞു പോകാതിരിക്കാനാ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, എനിക്ക് ചില ആളുകളെ ഉണ്ട് ഉമ്മത്തിൽ അറിയാം, അവര് നാളെ മഹ്ശറിൽ വരുമ്പോ തിഹാമ പർവ്വതത്തേക്കാൾ വലുപ്പമുള്ള വലിയ അമലും കൊണ്ട് വരും. ഒരുപാട് അമൽ ചെയ്തവരാണ്, അമലൊന്നുമില്ലാത്തവരൊന്നുമല്ല, നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത ആളുകൾ തന്നെയാണ് പരലോകത്ത് വരുന്നത്. പക്ഷേ അള്ളാഹു അതൊക്കെയും ധൂളികളായി അങ്ങ് പറത്തിക്കളയും, അതിന് കൂലില്ല. ഒരമലിലും അവിടെ അള്ളാഹു തആല പ്രതിഫലം കൊടുക്കൂല. ഇത് കേട്ടപ്പോ സഹാബത്ത് വിറച്ചുപോയി. ഒരു സഹാബി എഴുന്നേറ്റ് നിന്ന്, സൗബാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് റസൂലിനോട് ചോദിച്ചു, നബിയെ, ആരാണ് ആ ഹതഭാഗ്യൻ? ഇത്രത്തോളം അമലുകളുമായി പരലോകത്ത് എത്തിയിട്ടും അല്ലാഹു അത് സ്വീകരിക്കാത്ത ഈ പാപികൾ ആരാണ് നബിയെ? അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെങ്ങാനും അറിയാതെ പെട്ടുപോകാതിരിക്കാനാ നബിയെ ഞങ്ങൾ ചോദിക്കുന്നത്? പറഞ്ഞു തരൂ അവരാരാണെന്ന്. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവർ നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരൊക്കെ തന്നെയാണ്, രാത്രി ഏറെ നിന്ന് നിസ്കാരമൊക്കെ ചെയ്യണ നല്ല മനുഷ്യന്മാരാണ്. പക്ഷേ അവർക്കൊരു കുഴപ്പമുണ്ട്, അവർക്കൊരു വീക്ക്നെസ് ഉണ്ട്.
ശരിക്ക് ശ്രദ്ധിക്കണേ, ഇവിടെ ഇരിക്കുന്ന ഞാനടക്കമുള്ള ഓരോരുത്തരും ചിന്തിക്ക, ആ വീക്ക്നെസ് എന്താണ്? ഇദാ ഖലൂ ബിമഹാരിമില്ലാ ഇൻതഹകൂഹാ. അവരാളുകൾക്കൊപ്പമൊക്കെയാണെങ്കിൽ ഒക്കെയാണ്, പക്ഷേ അവരുടെ സ്വകാര്യതയുടെ നിമിഷങ്ങളിൽ അവര് ഹറാമു ചെയ്യുന്നവരാണ്. ഞാൻ ആളുകൾ കാണുക, എൻ്റെ ഫോണിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഒരു തെറ്റും ഞാൻ ചെയ്യൂല. ആളുകൾ കാണുമ്പോൾ ഞാൻ മ്യൂസിക് കേൾക്കുന്നില്ല, സിനിമ കാണുന്നില്ല, കോമഡി കാണുന്നില്ല, അശ്ലീലം കാണുന്നില്ല, വേണ്ടാത്ത രൂപത്തിലുള്ള ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ സ്വകാര്യതയുടെ ലോകത്തെത്തുമ്പോൾ ഞാനല്ല അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ കണ്ണുകൊണ്ട് ചെയ്യുന്നു, എൻ്റെ കാതുകൊണ്ട് ചെയ്യുന്നു, ഞാൻ എൻ്റെ റബ്ബിന് പൊരുത്തമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ, സ്വകാര്യയുടെ നിമിഷത്തിൽ എനിക്കെൻ്റെ റബ്ബിനെ പേടിയില്ലെങ്കിൽ, എനിക്കെൻ്റെ റബ്ബിനെ ഞാൻ ഏറെ പേടിക്കേണ്ടത് ഞാൻ ഒറ്റക്കാകുമ്പോഴല്ലേ. അപ്പം എനിക്ക് പേടിയില്ലെങ്കിൽ എനിക്കവനെ പേടിയില്ല എന്നല്ലേ അർത്ഥം. അങ്ങനെ പേടിയില്ലാത്തവൻ്റെ അമൽ എനിക്ക് വേണ്ട. ഈ അസുഖം നമുക്കുണ്ടോ? റമദാനാണ്. ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ മനുഷ്യന്മാരാണ് നമുക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇനി മുതൽ ഉണ്ടാവരുത്, ഇനി മുതൽ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ പരസ്യ ജീവിതത്തേക്കാൾ ക്ലിയർ ആയിരിക്കണം രഹസ്യ ജീവിതം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിനു വേണ്ടി തേടണം. പരസ്യ ജീവിതത്തിലേക്കാൾ നമ്മൾ മുത്തഖിയാവണം രഹസ്യ ജീവിതത്തിൽ. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിനു വേണ്ടി തേടുക, അതിനു വേണ്ടി തേടുക. അള്ളാഹുവേ, സിറിലും അലാനിയത്തിലും എനിക്ക് നിന്നെ കുറിച്ചുള്ളൊരു പേടി നീ എനിക്ക് തരണം. ഇതിന് തേടണം. മറ്റതൊക്കെ ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാം, പരലോക കോടതിയിൽ രക്ഷപ്പെടൂല. മരണത്തിൻ്റെ നേരത്ത് നമ്മൾ ഒറ്റക്കാണ്, ഖബറിൽ ഒറ്റക്കാണ്. എല്ലാവരും നമ്മളെ ആക്കി, നമ്മൾ ഖബറിൽ തനിച്ചാകും, ആരും നമ്മുടെ കൂടെയില്ല, ഒറ്റക്കാണ്. നമ്മൾ ആത്മാർത്ഥമായി ഈ പറഞ്ഞ ഉപാധികളൊക്കെ പൂർത്തിയാക്കിയിട്ട് ചെയ്ത അമലുകൾ വല്ലതുമുണ്ടോ, അത് മാത്രം നമ്മുടെ കൂടെ ഖബറിൽ ബാക്കിയാകും. അതുകൊണ്ട് ഈ പറഞ്ഞ ക്വാളിറ്റിയുള്ള അമലുകളുടെ വക്താക്കളാണോ ഞാനും നിങ്ങളും എന്ന് നമ്മൾ ആലോചിക്കുക. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ അമലുകളൊക്കെ കുറ്റമറ്റ നിലക്ക് സ്വീകരിക്കപ്പെടുന്ന നല്ലവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ ഉന്നതമായ പദവി സ്വർഗത്തിൽ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ഇരിക്കുന്ന പലരിലും, നമ്മുടെ ബന്ധപ്പെട്ടവരിലുമൊക്കെ ഒരുപാട് രോഗികളായ ആളുകൾ ഉണ്ടാകും. റഹ്മാനായ റബ്ബേ, ഈ വിശുദ്ധ റമദാനിൻ്റെ രാത്രിയിൽ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, എന്ത് അസുഖങ്ങൾ എന്ത് രോഗാണുക്കളും ഞങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും, കീറിമുറിക്കുന്ന അസുഖങ്ങൾ, കിഡ്നിയുടെ അസുഖങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, മറ്റു മാറാവ്യാധികൾ എന്തെങ്കിലും ഞങ്ങളുടെ ശരീരത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ, റഹ്മാനായ റബ്ബെ, നീ ഞങ്ങൾക്ക് ശിഫ നൽകണം. അള്ളാഹ്, എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. അള്ളാഹ്, ഞങ്ങളിലെ രോഗികൾക്ക് നീ ശിഫ നൽകണേ. അള്ളാഹ്, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങളുടെ പൊന്നു മാതാപിതാക്കൾ, ബന്ധപ്പെട്ടവർ, മറ്റു എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹുവേ നീ സ്വർഗം നൽകണേ. ഇവരുടെ ഖബറുകളിൽ ശിക്ഷിക്കല്ല റബ്ബേ. ഞങ്ങളെയും അവരെയും ജഹന്നമില്ലെന്ന് കാത്തുരക്ഷിക്കണേ റബ്ബേ. എല്ലാ അർത്ഥത്തിലും നിൻ്റെ ബറക്കാത്തുകളും നിൻ്റെ റഹ്മത്തുകളും റബ്ബേ നീ ഞങ്ങളിൽ അടിക്കടി നീ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ സിയാമനാ വഖിയാമനാ വറുകൂഅനാ വസദഖാതിനാ وسائر اعمالنا واجعلها خالصه لوجهك الكريم يا ارحم الراحمين. اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين. اللهم اعط انفسنا تقواها وزكها انت خير من زكاها. اللهم وفق رئيس الدوله الشيخ محمد بن زايد ونوابه وولي عهده الامين والشيخ محمد بن راشد وولي عهده ونوابه واخوانه حكام الامارات واولياء عهودهم لكل خير يا رب العالمين. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين. والسلام عليكم ورحمه الله وبركاته.